حصريا على منتديات القراء. له رأيتم ما أعطاها ربها أو ما كساها، له رأيتم بسمة أو نسمتان يهفو هواها، له رأيتم ما أعطاها ربها أو ما كساها، له رأيتم بسمة أو نسمتان يهفو هواها. اللهم لك الحمد حتى ترضى، ولك الحمد بعد الرضا، ولك الحمد إذا رضيت. اللهم لك الحمد كله، ولك الشكر كله، وإليك يرجع الأمر كله، علانيته وسره. ربنا لا مانع لما أعطيت، ولا معطي لما منعت، ولا راد لما قضيت، ولا مبدل لما حكمت، ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا، إنك أنت العليم الحكيم. اللهم صل على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك. قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء، فسأكتبها للذين يتقون ويؤتون الزكاة، والذين هم بآياتنا يؤمنون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. صفي الله يا علم الرشاد، وخير المرسلين إلى العباد، رفيع القدر يا نجم الثريا، شفيع الخلق في يوم التنادي، تعالى الله من أحذاك فضلا، فكنت المصطفى يا خير هادي، أحبك يا رسول الله حبا، أحبك يا رسول الله حبا،
تغلغل في الجوانح والفؤاد. اجال جس کا ہے دو جہاں میں او میرے آقا کی روشنی ہے. اجال جس کا ہے دو جہاں میں او میرے آقا کی روشنی ہے. انہیں کے قدموں کی برکتوں سے یہ زندگی آج زندگی ہے, یہ زندگی آج زندگی ہے. വേദിയിലും സദസ്സിലുമുള്ള മഹാപണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവശക്തനും ജഗന്നിയന്താവും സർവോപരി കരുണാവാരിധിയുമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ കാരുണ്യത്തിൻ്റെ അമൃതവർഷം നമ്മുടെ മേൽ ചൊരിച്ചു തരുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും അല്ലാഹു തആല അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. വളരെ ചിന്തോദ്ദീപകമായ ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. കാരുണ്യമാണ് കരണീയം, സ്നേഹവും ദയയും പരസ്പരം മനുഷ്യർക്കിടയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സകലമാന നന്മകളും ഇരന്നു ചെന്നാൽ പോലും കിട്ടാത്ത ഈ അധുനാതന കാലഘട്ടത്തിൽ സ്രഷ്ടാവായ അല്ലാഹു തആല നൽകുന്ന കാരുണ്യത്തെക്കുറിച്ചും സൃഷ്ടികളായ നമ്മൾ ആ കാരുണ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെക്കുറിച്ചും ആ കാരുണ്യം സ്വീകരിച്ചത് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചുമൊക്കെയാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത്. കാരുണ്യം എന്ന പദത്തിനൊരു പര്യായമുണ്ടെങ്കിൽ അത് അല്ലാഹുവാണ് എന്നതാണ് ആമുഖമായി എനിക്ക് പറയുവാനുള്ളത്. ആരാധിക്കപ്പെടുന്ന ഒട്ടനേകം ആരാധ്യ വസ്തുക്കളും ദൈവങ്ങളും ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ താൽപ്പര്യപൂർവം അവർ കാണുന്ന ആരാധ്യ വസ്തുക്കളുമൊക്കെയുണ്ടെങ്കിലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവസ്വവും അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അവരുടെ മുദ്രാവാക്യമാണ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല എന്ന് ഹൃദയത്തിൽ അടിയുറച്ച് നാവുകൊണ്ടത് ശക്തമായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആദനബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ലോകത്തുണ്ടാവുന്ന കോടാനക്കോടി സത്യവിശ്വാസികൾ എന്നത് നാം ഉൾക്കൊള്ളേണ്ട സുപ്രധാനമായ ഒരു സംഗതിയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങളും ചിന്തകളും ബോധങ്ങളും അവബോധങ്ങളും ബോധനങ്ങളുമൊക്കെ നമ്മിൽ നിന്നില്ലാതെയായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അല്ലാഹുവിനെ കുറിച്ച് അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഏറെ ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാവട്ടെ കപട ആത്മീയതയെക്കുറിച്ചും ആത്മീയതയും ദൈവം എന്നുള്ള അവകാശവാദവുമൊക്കെ കച്ചവടവൽക്കരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ്. ഗെയിൽ ട്രെഡ്വെൽ എന്ന ഓസ്ട്രേലിയക്കാരി
അവരുടെ നിരന്തരമായ അന്വേഷണത്തിനും പഠനത്തിനും ശേഷമെഴുതിയ ഹോളി ഹെൽ, വിശുദ്ധ നരകം എന്ന ഒരു പുസ്തകം പ്രബുദ്ധർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സമകാലിക സാഹചര്യത്തിലാണ്. നമ്മൾ എല്ലാ തിന്മകളെയും ചെറുക്കുവാൻ, എല്ലാ വേണ്ടാവൃത്തികൾക്കുമെതിരെ ചിന്തിക്കുവാൻ രാജാതിരാജനായ അള്ളാഹു തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് മടങ്ങുക മാത്രമാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്ന സന്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത്. അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ അവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയും അവന്റെ സന്ദേശങ്ങൾ സൃഷ്ടികളുടെ മേൽ ഉന്നതമായ രീതിയിൽ പ്രചരണം ചെയ്യാൻ വേണ്ടിയും അയച്ച ഗ്രന്ഥമാണ് എന്നറിയാത്തവരായിട്ട് ആരുമില്ല. ഈ ഖുർആനിൽ അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ നാമങ്ങൾ അവൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹു തആല ഖുർആനിൽ അവന് വേണ്ടി ഉപയോഗിച്ച വാക്ക്, ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 അവൻ തുടങ്ങിയത് ഒന്നിലില്ലാതെയായപ്പോൾ അത് പകരം മറ്റൊരിടത്ത് കൊണ്ടുവന്ന് 114 പൂർത്തീകരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിലൂടെയാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് എല്ലാ നന്മയും തുടങ്ങാൻ അവൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഏത് നല്ല കാര്യവും അള്ളാഹുവിൻ്റെ പേരിൽ തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് അനുഗ്രഹം മുറിഞ്ഞതാണെന്നും പ്രവാചകർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാരംഭ വചനത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു തആല അവൻ്റെ നാമമായി അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച രണ്ട് പദങ്ങൾ നിങ്ങൾ നോക്കൂ. അർറഹ്മാൻ, രണ്ടാമത്തേത് അർറഹീം. രണ്ടും അവന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അർറഹ്മാൻ എന്ന വാക്കിൽ 5 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്. അർറഹീം എന്നതിലാകട്ടെ 4 അക്ഷരങ്ങളുമാണുള്ളത്. റഹീം എന്ന വാക്കിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ളതാണ് റഹ്മാൻ എന്ന പദമെന്ന് പണ്ഡിതന്മാര് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം? ഈ ലോകത്ത് അള്ളാഹുവിനെ ഒരാൾ വഴിപ്പെടട്ടെ, വഴിപ്പെടാതിരിക്കട്ടെ, അവനെ അനുസരിക്കട്ടെ, അനുസരണക്കേട് കാണിക്കട്ടെ, അവനെ ആരാധിക്കട്ടെ, ആരാധനയില്ലാതെയാവട്ടെ, എന്തായാലും അവന് ജീവിക്കുവാനുള്ള സർവമാന അനുഗ്രഹങ്ങളും നൽകിയ കാരുണ്യവാനായ, കരുണാവാരിധിയായ, ദയാപരനായ, എല്ലാ നന്മകളുടെയും കേദാരമായ അള്ളാഹുവിൻ്റെ ഉന്നതമായ വിശേഷണങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കാണ് അർറഹ്മാൻ. അള്ളാഹു തആല ഏറ്റവും വലിയ കാരുണ്യവാനാണ്. അത് ഉൾക്കൊള്ളേണ്ടവർ നമ്മളാണ്, മനുഷ്യരായ നമ്മളാണ്, ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് ആ കാരുണ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അങ്ങനെയാണ് രാജാതിരാജനായ സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായി നാം സന്നിവേശിപ്പിക്കേണ്ടത്. നമുക്കിന്ന് അള്ളാഹുവിനെ കുറിച്ചോർക്കാൻ എവിടെയാണ് പ്രിയപ്പെട്ടവരെ സമയം? നമ്മുടെ സമയങ്ങളും നമ്മുടെ സന്ദർഭങ്ങളും നമ്മൾ അപ്രധാനമായ പല സംഗതികൾക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ ഫോണുകളുടെ പിന്നിലാണ്, ഞാനും നിങ്ങളും ഫേസ്ബുക്കുകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിൽ നമ്മുടെ കൂട്ടുകാർ അയക്കുന്ന മെസ്സേജുകൾ കണ്ടുകൊണ്ട് ജീവിതത്തിലെ ഒരുപാട് സമയം നിർവൃതി അടയുന്ന നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ ദുഷിച്ച സിനിമകൾ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നന്മ എന്താണ്, തിന്മ എന്താണ്, ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ നടക്കുന്ന നമ്മൾ എവിടെയാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? പടച്ച തമ്പുരാന്റെ ഓർമ്മ ഏത് ഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? എൻ്റെയും നിങ്ങളുടെയും മനസ്സാന്തരാളങ്ങൾക്കുള്ളിൽ ഒരു വെളിച്ചമായി, ഒരു പ്രകാശമായി, ജാജ്വല്യമാനമായ ഒരു ഓർമ്മപ്പെടുത്തലായി എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വരുന്നത്? ഈ സദസ്സിലിരുന്നു കൊണ്ട് നമ്മൾ ആലോചിക്കുകയാണ്,
എന്തിനു നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കണം? അല്ലാഹു തന്നെ പറയുകയാണ്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് നാം നൽകിയിരിക്കുകയാണ്. വളരെ ചിന്തിക്കണം. നമ്മുടെ റബ്ബുണ്ടല്ലോ, ഈ പ്രപഞ്ചമേ ഇവിടെ ഇല്ലാതിരിക്കുമ്പോഴും ആസ്തിക്യമുണ്ടായിരുന്ന സർവാദിനാഥൻ, ഈ ലോകം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ പരിപാലകനായ നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നാം നൽകിയിരിക്കുന്നു. മനുഷ്യരായ നമ്മുടെ പരിശ്രമത്താലല്ല, നമ്മുടെ അഭിലാഷത്താലോ നമ്മുടെ ആഗ്രഹത്താലോ, അതല്ലെങ്കിൽ ഞാനും നിങ്ങളും എടുക്കുന്ന ഏതെങ്കിലും തീരുമാനം കൊണ്ടോ അല്ല. പിന്നെയോ, അല്ലാഹു എന്ന ജബ്ബാറായ കഹാറായ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനായ അല്ലാഹു തമ്പുരാന്റെ തീരുമാനപ്രകാരം ഉണ്ടായവയാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ, എല്ലാം അറിയുന്നവനായ അല്ലാഹു തമ്പുരാന്. മനുഷ്യരെ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും അല്ലാഹു നൽകിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആ ഓർമ്മ സ്ഥിരമായിട്ടുണ്ടാകണം അല്ലേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏതൊരു കാര്യവും മനുഷ്യർക്കിടയിലുണ്ടായാൽ ആ കാര്യത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുടെ ഈമാൻ പൂർണ്ണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു രോഗമുണ്ടായി, നമ്മുടെ മക്കൾക്കൊരു രോഗമുണ്ടായി, നമ്മൾ വേഗം അന്വേഷിക്കുന്നത് അതിൻ്റെ മെഡിസിനെ കുറിച്ചാണ്. നമ്മൾ വേഗം ചൊല്ലുന്നത് അത് ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടറുടെ അടുക്കലേക്കാണ്. കാരണങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങളുടെ മനസ്സിൽ ആ രോഗം നൽകുന്നവനും ആരോഗ്യം നൽകുന്നവനും അല്ലാഹുവാണെന്ന ചിന്തയുണ്ടാകണമേ. അല്ലാഹുവിൻ്റെ റസൂൽ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. രോഗം വന്നാൽ നിങ്ങൾ രണ്ടറക്കാത്ത് നിസ്കരിക്കണം, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി ശിഫാഅൻ അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. ബിൻ്റെ ആ ഓർമ്മയിലും ചിന്തയിലും അവൻ്റെ കാരുണ്യത്തിൻ്റെ വിചാരത്തിലും കഴിഞ്ഞുകൂടാൻ നിർബന്ധിതരാണ്. നമ്മളതിന് തയ്യാറാകണം. നമ്മൾ അനുഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. എൻ്റെ ഈ തിരിച്ചറിവ് നമുക്കില്ലാതെയായിപ്പോയി. ലഹൂ മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർള്, ആകാശത്തിലുള്ളതിൻ്റെ ഉടമ അല്ലാഹുവാണ്, ഭൂമിയിലുള്ളതിൻ്റെ ഉടമ അല്ലാഹുവാണ്. നിങ്ങൾ നോക്കൂ, മനുഷ്യരായ നമുക്ക് വേണ്ടിയല്ലേ വാനലോകത്ത് കത്തിത്തിളങ്ങുന്ന സൂര്യൻ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. മുസൽമാനെ, നമ്മൾ ആലോചിക്കാറുണ്ടോ റബ്ബിന്റെ കരവിരുതിനെ കുറിച്ച്? അവന്റെ കാരുണ്യം കൊണ്ടല്ലേ എത്രയോ ലക്ഷക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് ഭൂമിയേക്കാൾ 10,00,000,000,000,000 ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഈ മുഷ്ടിക്ക് സമാനമായ ഹൃദയത്തില്
ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്ര വിശാലതയാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന് നൽകിയിട്ടുള്ളത്. എല്ലാം കാരുണ്യവാനായ അല്ലാഹുവിന്റെ കരവിരുതു മാത്രമാണ്. അവന്റെ ഉന്നതമായ സൃഷ്ടിപ്പിന്റെ ഉന്നതമായ പ്രകാശനങ്ങൾ മാത്രമാണ്. ആകാശലോകത്ത് എത്രയോ നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങളിൽ ദി സ്മോളസ്റ്റ് സ്റ്റാർ ഇൻ ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം, അത് ഭൂമിയേക്കാൾ 10,00,000,000,000 ഇരട്ടി വലിപ്പമുള്ള സൂര്യനാണെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നിങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തം മുകളിലേക്ക് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ വൃത്തത്തിനുള്ളിൽ മാത്രം സൂര്യനേക്കാൾ വലിപ്പമുള്ള കോടാനക്കോടാന കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് എന്നാണ്. 13,00,000 സൂര്യനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള എത്രയോ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങൾക്കുള്ള ഉപഗ്രഹങ്ങൾ എല്ലാം അടങ്ങിയ കോടാനക്കോടി വ്യൂഹങ്ങൾ അടങ്ങിയ അതിവിശാലമായ ഈ പ്രപഞ്ചം തട്ടാതെ മുട്ടാതെ ഒരാൾക്കും ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ നൽകാതെ കഴിവുള്ളവനായ അല്ലാഹു നൂറു സമാവാത്തി വൽ അർള്, ആകാശഭൂമികൾക്ക് ഏറ്റവും വലിയ പ്രകാശം നൽകിയ അല്ലാഹുവിന്റെ അതീശത്വത്തോടെ ഈ പ്രപഞ്ചം മുന്നോട്ടു പോവുകയാണ്. ആ കാരുണ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ, ആ റബ്ബിന്റെ വിചാരം നമ്മുടെ മനസ്സിൽ വരട്ടെ. നമ്മളാണത് ഉൾക്കൊള്ളേണ്ടവർ, നമ്മളാണ് ആസ്ട്രോളജി പഠിക്കേണ്ടവർ, നമ്മളാണ് വാനശാസ്ത്രം പഠിക്കേണ്ടവർ. ചിന്താശൂന്യരായി കഴിഞ്ഞുകൂടുന്നവർക്ക്, ബോധമില്ലാതെ കഴിഞ്ഞുകൂടുന്നയാളുകൾക്ക് അല്ലാഹുവിന്റെ സൃഷ്ടിലോകത്തെ വൈവിധ്യങ്ങളെക്കുറിച്ചോ അവന്റെ വൈഭവങ്ങളെക്കുറിച്ചോ ഒന്നുമേ തിരിച്ചറിയുവാൻ കഴിയില്ല. പടച്ചവനെ അറിയേണ്ടത് അവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളിലൂടെയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർള്, ആകാശഭൂമികളെ അല്ലാഹു തആല പടച്ചതിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ഉലിൽ അൽബാബ്, രാവും പകലും ചുരുങ്ങിയത് ഭാഗത്ത് ചില രാത്രികൾ ചുരുങ്ങി വരുന്നു, ചില രാത്രികൾ ദൈർഘ്യത്തോടെ വരുന്നു, ചില പകലുകൾ സമയം കൂടുതൽ വരുന്നു, ചില ഇടങ്ങളിൽ പകല് കൂടുതൽ രാത്രി കുറവ്, രാത്രിയും പകലും ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നു. ഇത്തരം കാര്യങ്ങളുടെയൊക്കെ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് അതിൽ എന്റെ റബ്ബിനെ കുറിച്ച് ആലോചിക്കുവാനുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദാ, അങ്ങനെ പടച്ചവനിലേക്ക് അടുക്കുന്ന ആളുകൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അവനെ ഓർക്കുകയാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർള്, ആകാശഭൂമികളടങ്ങുന്ന ഈ പ്രപഞ്ചത്തെ കുറിച്ച് അത്തരം ആളുകൾ ചിന്തിക്കുകയാണ്. അത്തരം ആളുകൾ ഓർത്തുകൊണ്ട് അവർ പറയുന്നത് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. റബ്ബിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ചിന്തിച്ചവർ പറയുന്നത് അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ലോ. നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ ഇത്തരം കാര്യങ്ങൾ നാമുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ الشمس والقمر بحسبان والنجم والشجر يسجدان. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുമ്പോ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സൂറത്താണിത്. തന്നെയുമല്ല
ഈ ശബ്ദം കേൾക്കുന്ന ഓരോ സത്യവിശ്വാസിയും ചെറുപ്പം മുതൽ തന്നെ കേട്ടുവരുന്ന ഒരു സൂറത്തുമാണിത്. ഈ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുർ റഹ്മാൻ, അഥവാ കാരുണ്യവാനായ അള്ളാഹുവിന്റെ കരുണയുടെ ദയയുടെ അവന്റെ വിശാലമായ കാരുണ്യത്തിന്റെ ഉന്നതമായ വാതായനങ്ങൾ കവാടങ്ങൾ തുറക്കപ്പെടുന്ന അധ്യായം. ഈ സൂറത്തറിയപ്പെടുന്നത് തന്നെ അറൂസുൽ ഖുർആൻ, ഖുർആനിലെ പുതുമണവാളൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് പുതുമണവാളന്റെ പ്രത്യേകത? എടക്കഴിയൂരിലുണ്ടാകുമല്ലോ പുതുമണവാളന്മാർ, പുതിയ പിളമാരാകാൻ ആഗ്രഹിക്കുന്നവരും അതായവരും. നിങ്ങൾക്കറിയാം ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അന്നായിരിക്കും ആ വ്യക്തി ഏറ്റവും വലിയ വി ഐ പി ആയി മാറുന്നത്. നല്ല കോട്ടൊക്കെ ഇട്ട്, നല്ല സുഗന്ധമൊക്കെ പൂശി, അത്യാവശ്യം ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് മുഖമൊക്കെ ഒന്ന് മിനിങ്ങി എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന സമയം എന്ന് പറയുന്നത് അവൻ പുതുമണവാളനാകുന്ന ദിവസമാണ്. എത്ര വലിയ വി ഐ പി വന്നാലും അന്നിവനെ കവച്ചു വെക്കാൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയില്ല. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരധ്യായം അറൂസുൽ ഖുർആൻ എന്നാണ് ഈ സൂറത്ത് അറിയപ്പെടുന്നത്. ഈ സൂറത്തിന്റെ തുടക്കവും ഒടുക്കവും ആർക്കും കാണാതെ അറിയില്ലെങ്കിലും ഒരായത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. فبأي آلاء ربكما تكذبان. 31 തവണയാണ് അല്ലാഹു തആല അത് ചോദിക്കുന്നത്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? അല്ലാഹു നൽകുന്ന നർഗമാം നന്മകൾ ആവുമോ നിങ്ങൾക്ക് തള്ളിപ്പറയുവാൻ. അഥവാ പടച്ചവൻ ഈ ലോകത്ത് നിങ്ങൾക്ക് നൽകിയ ജീവിതത്തില് നിങ്ങൾ കാണുന്ന, നിങ്ങൾ അറിയുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ജനങ്ങളെ, അതേതെങ്കിലും എനിക്ക് റബ്ബ് നൽകിയതെന്നല്ലെന്ന് പറയാ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. തബാറക്കസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലേ, ശ്രേഷ്ഠനായി സർവർക്കുമാരാധ്യനായി സദാമേവും അല്ലാഹുവിൻ നാമം മഹോന്നതം. എന്തൊരധ്യായമാണ് ഇതെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? പടച്ചവൻ എനിക്കും നിങ്ങൾക്കും നൽകിയത് എന്തെല്ലാമാണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ സൂറത്ത് ഒരു തവണയൊന്ന് പാരായണം ചെയ്താൽ മതി. അതുകൊണ്ടല്ലേ ഈ സൂറത്ത് അവതീർണമായ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളുടെ മുമ്പിൽ ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ്, മൻ യഖ്റഉ ഹാദിഹി സൂറത്ത് അലാ ഖുറൈസ്. ആരാണ് ഖുറൈശികളുടെ മുൻപിൽ പോയി ഈ സൂറത്ത് ഓതിക്കൊടുക്കുക? സ്വഹാബികളൊന്നും എഴുന്നേറ്റ് നിന്നില്ല. നമ്മൾ അതവരുടെ അധൈര്യമായി കാണേണ്ടതില്ല. കാരണം അവർ പട്ടിണി പാവങ്ങളാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്, റസൂലിൽ വിശ്വസിച്ച് ഏതാനും മാസങ്ങളും ദിവസങ്ങളുമായവരാണ്. ഇടിഞ്ഞു പൊളിയാറായ ദാറുല്ലർക്കം എന്ന് പറയുന്ന മക്കയിലുണ്ടായിരുന്ന ആ വീട്ടിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, സ്വഹാബ നിങ്ങൾക്കിടയിൽ നിന്ന് ആരാണ് ഈ സൂറത്ത് ഖുറൈശികളുടെ മുൻപിൽ പോയി ഓതിക്കൊടുക്കുക? എഴുന്നേറ്റ് നിൽക്കാൻ ഒരാള് ധൈര്യം കാണിച്ചു. അദ്ദേഹത്തിന്റെ പേര് സയ്യിദുനാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻ. ആ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ മനസ്സ് നിർമ്മലമായി പോകും. അത്രയും വലിയ ചരിത്രത്തിന്റെ ഉടമയാണ് ഈ സ്വഹാബി വല്യൻ. എപ്പോഴും നബിയുടെ കൂടെ നിന്ന് എല്ലാ ഘട്ടത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ പോയി. അല്ലേ, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, എനിക്ക് ജിന്നുകൾ ഖുർആൻ ഓതാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, എന്റെ അടുക്കലേക്ക് ജിന്നുകൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരല്ലാത്ത മറ്റൊരു വിഭാഗമാണല്ലോ, മറഞ്ഞു കിടക്കുന്ന ഒരു വിഭാഗമാണല്ലോ ജിന്നുകൾ, ആ ജിന്നുകൾ എന്റെ അടുക്കൽ ഖുർആൻ കേൾക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആരാണ് എന്റെ കൂടെ വരാൻ തയ്യാറുള്ളത്? അപ്പോൾ
ഇപ്പോഴും ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നു, ഞാനുണ്ട് നബിയെ. ചെന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റസൂലുള്ളാഹിന്റെ കൂടെ ചെന്നു. റസൂലുള്ളാഹി ഒരു വരവരച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ലാഹി എന്ത് കേട്ടാലും എന്ത് കണ്ടാലും ഈ വര നീ മുറിച്ചു കടക്കല്ലേ മോനെ. അള്ളാഹിന്റെ റസൂല് കുറച്ചങ്ങോട്ട് പോയി. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറയുകയാണ്, വലിയ ബഹളവും വലിയ ശബ്ദവും അട്ടഹാസങ്ങളും ഞാൻ കേൾക്കാൻ തുടങ്ങി. എന്റെ റസൂലിന് വല്ല അപകടവും വന്നേക്കുമോ എന്ന് ഞാൻ ഭയന്നുപോയി. എന്നാലും ഞാൻ റസൂലുള്ള പറഞ്ഞതല്ലേ, ആ വര മുറിച്ചു കടക്കാതിരിക്കുവാൻ, അതുകൊണ്ട് ഞാനത് മുറിച്ചു കടക്കാതെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അവിടെ കാത്തു നിൽക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞു. റസൂലുള്ള തിരിച്ചു വന്നുകൊണ്ട് പറയുകയാണ്, അബ്ദുല്ലാഹി കൊല്ലങ്ങൾക്ക് മുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള നൂറുകണക്കിന് ജിന്നുകൾക്ക് ഞാൻ ഖുർആൻ ഓതി കൊടുത്തിട്ടുണ്ട് അബ്ദുല്ലാഹി. ആ സംഭവം ഉദ്ധരിക്കുന്ന ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്, സൂറത്തുൽ ജിന്ന് എന്നാണ് അധ്യായത്തിന്റെ പേര്. ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ആ ജിന്നുകൾക്ക് ഖുർആൻ ഓതി കൊടുത്ത സ്ഥലത്ത് ഇന്നും മക്കയിൽ പോയാൽ മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്ന ഒരു പള്ളി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന പള്ളിയാണത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, നബിയെ ഇത് ഖുറൈശികളുടെ മുമ്പിൽ പോയി ഓതി കൊടുത്തുകൊള്ളാം. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട അബ്ദുല്ലാഹി, നീ അവിടെ ഇരിക്കണം. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതെന്താണ്? കൂട്ടത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യനാണ് സയ്യിദുന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചെറിയ കൈകാലുകൾ, ദുർബലമായ കൈകൾ, തടിയില്ലാത്ത കാലുകൾ, വളരെ ദുർബലനാണ്. വേറെ ഒരു ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ നബിയും സ്വഹാബിയായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദും കുറച്ച് സ്വഹാബികളും കൂടെ ഇങ്ങനെ മദീനയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അറാഖ് എന്ന് പറയുന്ന ഒരു മരം നിങ്ങൾക്കറിയാമല്ലോ, ആ മരത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം വേണം പല്ല് തേക്കാൻ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ആ മരത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറുകയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻ. അദ്ദേഹം അങ്ങ് ചാടിക്കയറി. കയറിയിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ഈ അറാഖ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ നിൽക്കുന്ന സ്വഹാബികൾ ഈ കാഴ്ച കണ്ടു. ആ അറാഖിന്റെ ചുള്ളിക്കമ്പുകളെ അനുസ്മരിക്കുന്ന കൈകാലുകൾ കണ്ടപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ കാലുകളിലേക്കും കൈകളിലേക്കും നോക്കിക്കൊണ്ട് അവരങ്ങനെ ചിരിക്കുകയാണ്. റസൂലുള്ള ചോദിച്ചു, നിങ്ങൾ ചിരിക്കുകയാണല്ലേ, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? ഈ ചെറിയ കൈകാലുകളുണ്ടല്ലോ, ഈ ദുർബലമായ കൈകളും കാലുകളും ഉണ്ടല്ലോ, അസ്ഖലാനി ഫിൽ മീസാ, നാളെ അല്ലാഹു തആല നന്മയും തിന്മയും കനം തൂക്കുന്ന മീസാനിൽ ഇത് കനം തൂങ്ങുന്നതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം രണ്ടാമതും പറഞ്ഞു, നബിയെ ഞാൻ തന്നെ ഓതി കൊടുത്തോളാം, വേണ്ട നീ സൂറത്തുർ റഹ്മാന് ഓതി കൊടുക്കേണ്ട. മൂന്നാമത്തെ തവണ റസൂലുള്ളാന്റെ കൽപ്പനക്ക് കാത്തു നിന്നില്ല, ഓടുകയാണ്. ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഓടുകയാണ്. കഅബ ശരീഫിന്റെ തൊട്ടടുക്കലെത്തി. ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. ഖുറൈശി പ്രമുഖന്മാര് വല്ലാതെ കൂട്ടം കൂടി സ്വറ പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് നേരെ അങ്ങ് ചെല്ലുകയാണ്. താൻ ചെറിയ മനുഷ്യനാണെങ്കിലും കഴിയുന്നത്ര ഉയർച്ചയിൽ നിന്നുകൊണ്ട് കഅബ ശരീഫിന്റെ കില്ലയിൽ ചാരി നിന്നുകൊണ്ട് അബ്ദുല്ല ഓതുകയാണ്, അർറഹ്മാനു അല്ലമൽ ഖുർആൻ. കാരുണ്യവാനായ അല്ലാഹു തആല അവന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി, മനുഷ്യരുടെ മുഴുവൻ സംസ്കൃതിയുടെയും അടയാളമായി, അവരുടെ മുന്നോട്ടുള്ള കാൽവെപ്പിന്റെ പ്രചോദനമായി അവർക്കിതാ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചത് അല്ലാഹുവാണ്. ഇത് സഹിക്കാൻ കഴിയില്ലല്ലോ അവർക്ക്. വിശ്വാസിയുടെ ഈ പ്രഖ്യാപനം, ഖുർആനിന്റെ ഈ മധുരമൂറുന്ന വചനങ്ങൾ, ആളുകൾ ഇങ്ങനെ അടുക്കലേക്ക് വരാൻ തുടങ്ങി.
എല്ലാവരും ആ വാക്യങ്ങളിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ആ വചസ്സുകളിൽ എല്ലാവരും ഇങ്ങനെ മതിമറഞ്ഞു നിലകൊള്ളുകയാണ്. അടുത്ത വാക്ക് വന്നു, ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. മനുഷ്യൻ അവന്റെ സമയം കണക്കാക്കുന്ന, അവന്റെ മാസം കണക്കാക്കുന്ന, അവൻ വർഷങ്ങളും അവന്റെ ജീവിതവും ക്രമീകരിക്കുന്ന, സൂര്യനും ചന്ദ്രനുമുണ്ടല്ലോ, വെളിച്ചമേകുന്ന സൂര്യനും ചന്ദ്രനുമുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ നിയമമനുസരിച്ചാണ്, അവന്റെ കണക്കും അവന്റെ കഴിവുമനുസരിച്ചാണ്, നിയന്ത്രണം അനുസരിച്ചാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആനിന്റെ വചസ്സുകളിലേക്ക്, ആ വചനപ്രവാഹങ്ങളിലേക്ക്, ആ സ്വരരാഗ സുധയിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്ന ആ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറയുകയാണ്, വന്നജ്മു വള്ളിച്ചെടികൾ, വശജറു മരങ്ങൾ, യസ്ജുദാൻ അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല അബൂജഹലിന്. അവൻ ഓടി ഇങ്ങ് വന്നു. ഓടി വന്നു എന്ന് മാത്രമല്ല, ചെറിയ മനുഷ്യനും ദുർബലനുമായ ഈ പാവപ്പെട്ട സ്വഹാബിയെ കഠിന കഠോരമായി അവൻ മർദ്ദിക്കുകയാണ്. തന്റെ സർവശക്തിയും ഉപയോഗിച്ചു കൊണ്ടവൻ അടിക്കുകയാണ്. അടികൊണ്ട ചെറിയ മനുഷ്യൻ വേദനാജനകമായ ശബ്ദത്തോടെ അദ്ദേഹം അങ്ങ് വേച്ച് വേച്ച് നിലത്ത് വീഴുകയാണ്. നിലത്ത് വീണപ്പോ രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുന്നേൽക്കുകയാണ്. ചെവി പൊട്ടി ഒഴുകുന്നുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്. ആ ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാ, അല്ലാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാ. ഹബീബായ റസൂലേ, എന്നെ അബൂജഹൽ അടിച്ചു നബിയേ. എല്ലാവർക്കും വലിയ സങ്കടമായി, എല്ലാവർക്കും വലിയ ദുഃഖമായി. അബൂജഹൽ വല്ലാതെ മർദ്ദിച്ചിരിക്കുന്നുവല്ലോ, പകരം ചോദിക്കാൻ ഞങ്ങളുടെ അടുക്കൽ ശക്തിയില്ലല്ലോ. അദാ നസലൽ അമീനു മലക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. യാ റസൂലല്ലാ, നിങ്ങൾ പേടിക്കേണ്ടതില്ല നബിയേ. ഇതിന് പകരം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഏതാനും സമയത്തിനകം നമുക്ക് വന്നു വരാൻ പോവുകയാണ്, നമ്മുടെ ഇടയിൽ സംജാതമാകാൻ പോവുകയാണ്. ഞാൻ ആ ചരിത്രം ചുരുക്കുകയാണ്. കാലം കടന്നുപോയി, ബദർ യുദ്ധം വന്നു. ബദറിന്റെ പോർക്കളത്തില് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെയാണ് എന്നോട് ക്രൂരമായി പെരുമാറിയ അബൂജഹൽ എന്റെ ഹബീബായ നബിയെ മർദ്ദിച്ച, റസൂലുള്ളാഹിക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ട അബൂജഹൽ എവിടെയാണ്? അങ്ങനെ അന്വേഷിക്കുമ്പോഴതാ രണ്ട് ചെറിയ കുട്ടികൾ മുആദും മുഅവ്വിദും അവർ അബൂജഹലുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം അങ്ങാഞ്ഞെറിഞ്ഞു. അബൂജഹൽ അങ്ങ് നിലത്ത് വീണു. നിലത്ത് വീണ ഇവന്റെ നെഞ്ചത്ത് കയറി നിൽക്കുകയാണ്, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു, അള്ളാഹുവിനെ അറിയാമായിരുന്നിട്ടും അംഗീകരിക്കാത്തയാൾ, ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ എത്രയോ പാവപ്പെട്ട സ്വഹാബികളെ വല്ലാതെ ക്രൂരമായി മർദ്ദിച്ച, കത്തിക്കാളുന്ന സൂര്യന്റെ ചൂടില് മരുഭൂമിയിലൂടെ വലിച്ചെടുത്ത് നെഞ്ചത്ത് വലിയ വലിയ പാറക്കല്ലുകൾ കയറ്റിവെക്കാൻ മടി കാണിക്കാതിരുന്ന, കാരുണ്യത്തിന്റെ കണ്ണീരിന്റെ ഒരംശം പോലും കണ്ണുകളിൽ തെളിഞ്ഞു വരാതിരുന്ന അബൂജഹൽ അനത്തുല്ലാഹി അലൈഹി അബ്ദുല്ലായോട് പറയുകയാണ്, അബ്ദുല്ലാ എന്നെ നീ അറുക്കുകയാണല്ലേ, എന്നെ നീ കൊല്ലുകയാണല്ലേ? അതേ, നിന്നെ ഞാൻ കൊല്ലുകയാണ്. എന്നാൽ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്താണെന്നറിയോ? നിന്റെ പ്രവാചകനായ മുഹമ്മദിനോട് നീ പറയണം, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായ ആള് നിന്റെ പ്രവാചകനായ മുഹമ്മദാണ്. രണ്ടാമത്തെ കാര്യം, എന്റെ കഴുത്ത് നീ മുറിക്കുമ്പോ എന്റെ കഴുത്തിന്റെ താഴെ നിന്ന് നീ മുറിക്കണം അബ്ദുല്ലാ. എന്തുകൊണ്ടെന്നാൽ എന്റെ നീ
നീണ്ട കഴുത്ത് കണ്ട് എന്റെ മുഖം കണ്ടിട്ടെങ്കിലും നിന്റെ പ്രവാചകനായ മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അബ്ദുള്ളാഹിയുടെ മനസ്സിൽ ദേഷ്യം മിരച്ചു കയറി തന്റെ വാളെടുത്തുകൊണ്ട് അബൂജഹലിന്റെ തല മുറിക്കുകയാ എന്നിട്ടാ മുറിച്ച തലയെടുത്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ നോക്കുമ്പോ തന്റെ കയ്യിൽ അത് പൊങ്ങുന്നില്ല എന്ത് ചെയ്തെന്നറിയുമോ കാലങ്ങൾക്ക് മുമ്പ് തന്റെ ചെവി പൊട്ടിച്ചില്ലേ എന്നതുപോലെ വാളെടുത്തുകൊണ്ട് ചെവിയിലൂടെ ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിൽ ഒരു കയറിട്ടു ആ തല ഇങ്ങനെ വലിച്ചുകൊണ്ട് ശത്രുക്കളുടെ ഏറ്റവും വലിയ നേതാവായ മനുഷ്യന്റെ ശത്രുവായ മൃഗങ്ങളുടെ ശത്രുവായ ഒരാളോടും കാരുണ്യത്തോടെ പെരുമാറാത്ത എല്ലാവർക്കും ഏറ്റവും വലിയ അന്ധകനായിരുന്ന ഈ അബൂജഹലിന്റെ തലയും വലിച്ചുകൊണ്ട് ഇലാ ഹലറത്തി ഹബീബില്ലാ അല്ലാണ്ട് റസൂലിന്റെയും സ്വഹാബികളുടെയും അടുക്കലേക്ക് വരികയാണ്. എല്ലാവർക്കും വലിയ സന്തോഷം ആവേശം. എല്ലാവരും തക്ബീർ മുഴക്കിക്കൊണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ സ്വീകരിച്ചു. എല്ലാവരും ഇങ്ങനെ സ്വീകരിച്ചിരിക്കുമ്പോ നബിയോട് ഈ കാര്യം പറയുകയാണ്, യാ റസൂലല്ലാ, ഇവൻ മരിക്കുന്ന വേളയിൽ ഇങ്ങനെ പറഞ്ഞു നബിയെ, അവൻ ഏറ്റവും ദേഷ്യമുള്ളത് അങ്ങയോടാണ്, അങ്ങ് പേടിക്കാൻ വേണ്ടി അവന്റെ കഴുത്ത് താഴെ നിന്ന് മുറിക്കാനും അവൻ പറഞ്ഞു നബിയേ. അല്ലാണ്ട് റസൂൽ അതിന് പറഞ്ഞ മറുപടി നമ്മയൊക്കെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടതാണ്. ലോകത്തിന്റെ നേതാവ്, സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്തൊരു പരീക്ഷണമാണ്. ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസ. അല്ലാഹുവേ, മൂസ നബിയേക്കാൾ വലിയ ഫിർഔനയാണല്ലോ എനിക്ക് നീ നൽകിയത് റബ്ബേ. എന്തേ കാരണം? മൂസ നബിക്ക് നീ നൽകിയ ഫിർഔൻ ചെങ്കടലിൽ മുങ്ങിത്താവുമ്പോ അവൻ മരിക്കുമെന്ന് ഉറപ്പാകുമ്പോ അവൻ വിളിച്ചു പറയുന്നത് അമന്തു ബി റബ്ബി മൂസ വ ഹാറൂൻ, ഞാനിതാ മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ് റബ്ബിന്റെ കാരുണ്യം, അള്ളാന്റെ കാരുണ്യം. അതവൻ പറയുകയാണ്, ഒന്നാമത്തെ കാരുണ്യം നമ്മൾ അറിയേണ്ടത് അർറഹ്മാൻ. അവന്റെ കാരുണ്യം പറഞ്ഞാൽ തീരില്ല. ഞാൻ ചുരുക്കി ഒന്ന് രണ്ട് വചനങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാഷ, അവൻ ഭൂമി നിങ്ങൾക്ക് വിരിപ്പാക്കി മാറ്റി തന്നവനാണ്. നമുക്ക് കിടക്കാൻ, നമുക്ക് ഇരിക്കാൻ, നമുക്ക് സഞ്ചരിക്കാൻ. വസ്സമാ ബിനാ വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തെ നിങ്ങൾക്കുള്ള ഒരു മേൽക്കൂരയാക്കി അവൻ നിങ്ങൾക്കാവശ്യമായ വെള്ളം മുഴുവൻ വാനലോകത്ത് നിന്ന് ഇറക്കി തന്നവനാണ്, വർഷിപ്പിച്ചു തന്നവനാണ് അല്ലേ. ആ സൂറത്തിന്റെ തുടക്കത്തിൽ പറയുന്ന അർറഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞാ തീരോ പ്രിയപ്പെട്ടവരെ അല്ലേ. വജഅൽനല്ലൈല ലിബാസ, എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ ഈമാനുള്ളവർ ആലോചിക്കേണ്ടത്. അല്ലാഹ് പറയുന്നത് ഇത് മനുഷ്യരുടെ കഴിവല്ല, ഇത് പ്രകൃതിയുടെ കഴിവല്ല. വജഅൽന, നമ്മൾ ആക്കിയിരിക്കുന്നു അല്ലൈൽ, രാത്രിയെ ലിബാസ, വസ്ത്രമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്രമിക്കണമല്ലോ, നിങ്ങൾക്ക് ഉറങ്ങണമല്ലോ. പൊതുസമൂഹത്തിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾ മറച്ചു പിടിക്കാൻ മോഹിക്കുന്നുണ്ടല്ലോ, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇതാരാവ്. വല്ലൈലി ഇദാ അസ്അസ്, ഖുർആനിന്റെ വാക്യങ്ങൾ എത്ര മനോഹരമാണ്. രാത്രി ഇങ്ങനെ പതുക്കെ പതുക്കെ പിൻവാങ്ങുന്നു. വസ്സുബ്ഹി ഇദാ തനഫസ്, പകലിതാ പതുക്കെ പതുക്കെ ശ്വാസം വിട്ട് ശ്വാസം വിട്ട് ഇങ്ങനെ വരുന്നു. വജഅൽനന്നഹാറ മഅശാ, ഞാൻ അർത്ഥം മാത്രം പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിൽ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്ന വചനങ്ങളും ആയത്തുകളും ഇപ്പോഴെങ്കിലും നമ്മൾ ഓർത്തില്ലെങ്കിൽ ഇതൊന്നും ഓർക്കാനും പറയാനും നമുക്ക് അവസരം കിട്ടുമോ എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ സംസാരത്തിൽ ഈ വാക്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്.
وجعلنا النهار معاشا നിങ്ങൾക്ക് പകൽ ജീവിതോപാധിയായി നാം സംവിധാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കിളക്കാം നിങ്ങൾക്ക് തെങ്ങിൽ കയറാം നിങ്ങൾക്ക് വാഹനങ്ങൾ ഓടിക്കാം നിങ്ങൾക്ക് പണിയെടുക്കാം നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള മാർഗം കണ്ടെത്തേണ്ട സമയമാക്കി പകലിനെ നമ്മൾ സംവിധാനിച്ചിരിക്കുകയാണ് وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا ഈമാനോട് കൂട നിങ്ങൾ കേൾക്കണം ഇതിനു മുകളിൽ ഏഴ് ആകാശങ്ങൾ ശക്തമായി നമ്മൾ നൽകിയിരിക്കുകയാണ് എന്താ ആകാശത്തിന്റെ പ്രത്യേകത ആകാശത്തു നിന്നാണ് നമുക്കുള്ള റിസ്ക് ഇറങ്ങുന്നത് എന്നാണ് മുഅ്മിൻ വിശ്വസിക്കേണ്ടത് ഏഴ് ആകാശം പടച്ചവന്റെ കഴിവ് എത്രയാണ് പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഒന്നാം ആകാശവും രണ്ടാം ആകാശവും ഒന്ന് താരതമ്യം ചെയ്താൽ ഒന്നാം ആകാശവും രണ്ടാം ആകാശവും ഒന്ന് താരതമ്യം ചെയ്താൽ വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു മോതിരമിട്ടാൽ എത്രയുണ്ടാകുമോ അത്രയാണത്രേ ഒന്നാം ആകാശം ഉണ്ടാവുള്ളൂ രണ്ടാം ആകാശത്തിലേക്ക് അത്രേ ഈ രണ്ടും മൂന്നാം ആകാശത്തേക്കുണ്ടാകൂ ആറാകാശങ്ങളും ചുരുട്ടിക്കൂട്ടി ഏഴാം ആകാശത്തേക്ക് നോക്കിയാലോ അതും വലിയ ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരത്തിന് സമാനമേ ഉണ്ടാകൂ അല്ലാ അല്ലാ നിന്റെ കഴിവെത്രയാണ് ലോകം അവസാനിക്കുന്ന ഘട്ടത്തിൽ ആ അല്ലാഹുവല്ലേ മത്തുവിയാ ഈ കൈകളില് അല്ലാഹുവിന്റെ കരങ്ങളില് അതിന്റെ ശക്തി എത്രയാണ് അതിന്റെ കഴിവെത്രയാണ് അല്ലാഹുവേ നിനക്കല്ലാതെ അറിയില്ല ഖുർആൻ പറയുകയാണ് അല്ലാഹു ചുരുട്ടിപ്പിടിക്കുമെന്നാണ് ആകാശങ്ങളെ ഭൂമികളെ എന്നല്ല അവന്റെ സൃഷ്ടിലോകത്ത് മുഴുവൻ അല്ലാഹുവേ നീയാണല്ലോ ചുരുട്ടിപ്പിടിക്കുന്നത് എന്നിട്ടവൻ ചോദിക്കുന്നത് ലിമനിൽ മുൽക്കുൽ പറയുക ഇന്നത്തെ അധികാരം ആർക്കാണ് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അന്നായിരിക്കും എല്ലാവരും സമ്മതിക്കുക അല്ലാഹുവിന്റെ അധീശത്വത്തെ കുറിച്ച് അവന്റെ കഴിവിനെ കുറിച്ച് തീർന്നില്ല കത്തിജ്വലിക്കുന്ന വിളക്കായി സൂര്യനെ സംവിധാനിച്ചവൻ നമ്മളാണ് സൂര്യനില്ലെങ്കിൽ സസ്യങ്ങൾ വളരുമോ സൂര്യനില്ലെങ്കിൽ നമുക്ക് വെളിച്ചമുണ്ടാകുമോ സൂര്യനില്ലെങ്കിൽ രാവുണ്ടാകുമോ പകലുണ്ടാകുമോ ഭക്ഷണങ്ങൾ ഉണ്ടാകുമോ സൂര്യനെ സംവിധാനിച്ചത് നാം ആണ് ഖുർആനിനെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ ഈ വചനങ്ങളിലേക്ക് ശ്രദ്ധിക്കുക അമ്മയാണ് സൂറത്ത് അമ്മ വഅൻസൽന നാം ഇറക്കിയിരിക്കുന്നു മിനൽ മുഅസിറാത്തി മിനൽ മുഅസിറാത്തി കെട്ടി നിർത്തിയിരിക്കുന്ന മേഘക്കൂട്ടങ്ങളിൽ നിന്ന് നാം ഇറക്കിയിരിക്കുന്നു കുത്തിച്ചൊരിയുന്ന മഴയെ ഇറക്കിയിരിക്കുന്നു അല്ലേ ഈ വെള്ളം ഇങ്ങോട്ട് വന്നാലോ അന്നൽ ആകാശത്ത് നിന്ന് നാം മഴ പെയ്യിപ്പിച്ചു മഴ വർഷിപ്പിച്ചു പിന്നെ ആ ഭൂമിയെ നാം പിളർത്തിയിരിക്കുന്നു നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങളുടെ മൃഗങ്ങൾക്കുള്ള ഭക്ഷണം ഈത്തപ്പഴങ്ങളായി ഫലവർഗങ്ങളായി സസ്യങ്ങളായി നെല്ലുകളായി എന്തെല്ലാം എന്തെല്ലാം ആരാണ് ഇത് നൽകിയത് അർറഹ്മാൻ കാരുണ്യവാനായ അല്ലാഹു ഇതൊന്നും പറയാൻ നമ്മൾ പുറത്തത്തെ എന്തെങ്കിലും കാര്യം പറയേണ്ട ഖുർആനിലെ ഈ ആ വാക്യങ്ങൾ ഇങ്ങനെ ഓതി നോക്കിയാൽ മതി എന്തൊക്കെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരൂല്ല അതുകൊണ്ടല്ലേ ഈ കാരുണ്യത്തിൻ്റെ വജസ്സുകൾ കേൾക്കുമ്പോൾ
ഇന്നും ലോകം ഇസ്ലാമിന്റെ ശാദ്വലമായ തീരത്തെ കണയുന്നത്. അതുകൊണ്ടല്ലേ, വേറെന്താ അതിന്റെ കാരണം പറയാ. ഈ വചനങ്ങളുടെ പ്രവാഹം, അതിശക്തമായ വചനങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രാജാതിരാജന്റെ ഉന്നതമായ കഴിവുകൾ, അർറഹ്മാൻ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ ആർക്കാണ് പ്രിയപ്പെട്ടവരെ ഈ ദീനിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയുക? അല്ലേ, കാറ്റ് സ്റ്റീവൻസ് എന്ന വലിയ ഉന്നതനായ പോപ്പ് സംഗീതജ്ഞനെ കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പോപ്പ് സംഗീതം നമുക്കാർക്കും പരിചയമില്ല, പക്ഷെ എന്നാലും പോപ്പ് ഗായകന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു പോപ്പ് സംഗീതജ്ഞനാണ് ആര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈക്കൽ ജാക്സൺ. മൈക്കൽ ജാക്സൺ പോപ്പ് സംഗീതത്തിലൂടെ നേടിയെടുത്ത സ്ഥാനങ്ങളും നേട്ടങ്ങളും പണവും പ്രതാപവും ഒക്കെ അദ്ദേഹം മരിച്ചതിനോടനുബന്ധിച്ച് പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മളാരും ജീവിതത്തിൽ ഇന്ന് വരെ പോപ്പ് സംഗീതം കേട്ടിട്ടില്ല. എന്നാലും പോപ്പ് സംഗീതം ലോകത്ത് പ്രശസ്തമാണ്. ഞാൻ പറയുന്നത്, പാശ്ചാത്യ ലോകത്ത് പോപ്പ് സംഗീതജ്ഞന്മാരെന്ന് പറഞ്ഞാൽ അവിടെ വലിയ ആരാധനാപാത്രങ്ങളാണ്. അന്ന് 1970 കാലഘട്ടങ്ങളിൽ അമേരിക്കയടക്കമുള്ള, ബ്രിട്ടനടക്കമുള്ള പാശ്ചാത്യൻ രാജ്യങ്ങളിൽ ഉന്നതനായി അറിയപ്പെട്ടിരുന്ന പോപ്പ് സംഗീതജ്ഞനായിരുന്നു കാറ്റ് സ്റ്റീവൻസ്. ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന്, മൊബൈൽ ഫോണിൽ നെറ്റുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, കാറ്റ് സ്റ്റീവൻസ് എന്ന് അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങളാണ്. 1978 അദ്ദേഹം മൊറോക്കോ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്, മുസ്ലിം രാജ്യമായ മൊറോക്കോ. മൊറോക്കോയുടെ തെരുവോരത്തിലൂടെ കാറ്റ് സ്റ്റീവൻസ് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്നാണ് പള്ളിയിൽ നിന്ന്, പരിസരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ബാങ്ക് കേൾക്കുന്നത്. അല്ലാഹു വലിയവനാണ്, അല്ലാഹു ഏറ്റവും വലിയവനാണ്. കാറ്റ് സ്റ്റീവൻസ് ചോദിച്ചു, വാട്ട് ഈസ് ദിസ് മ്യൂസിക്? ഇതെന്താണ് ഇങ്ങനെ ഒരു മ്യൂസിക്? ഞാൻ കേട്ടിട്ടില്ലല്ലോ. കൂടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു, ദിസ് ഈസ് ദ മ്യൂസിക് ഓഫ് ഗോഡ്, ഇത് ദൈവത്തിന്റെ സംഗീതമാണ്. ഇദ്ദേഹം പറയുന്നു, ദൈവത്തിന്റെ സംഗീതമോ? ഒരുപാട് മ്യൂസിക്കുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് about many musics, ഒരുപാട് മ്യൂസിക്കുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് മ്യൂസിക് ഓഫ് ഗോഡിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, മ്യൂസിക് ഫോർ ഫെയിം, പ്രശസ്തിക്ക് വേണ്ടിയുള്ള സംഗീതം. മ്യൂസിക് ഫോർ മണി, പണത്തിന് വേണ്ടിയുള്ള സംഗീതം. മ്യൂസിക് ഫോർ പവർ, ഇതൊക്കെ കേട്ടിട്ടുണ്ട്, അധികാരത്തിന് വേണ്ടിയുള്ള സംഗീതം. സംഗീതത്തിന്റെ പല വഴികളും എനിക്കറിയാം, ദൈവത്തിനുമുണ്ടോ ഒരു സംഗീതം? അത് മനസ്സിൽ കുറിച്ചിട്ടു ഇദ്ദേഹം. പിന്നീട് ഇദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞാനിങ്ങനെ എന്റെ ഹോളി ആഘോഷിക്കുന്നതിനിടയിൽ ഞാനിങ്ങനെ കടൽ തീരത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. മെൽബോ കടൽ തീരത്ത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് എന്നെ ഒരു തിരമാല ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ കടലിന്റെ ആഴിയിലേക്ക്, അഗാധതയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ മരണത്തെ മുന്നിൽ കണ്ടു, മുന്നിൽ കണ്ടപ്പോ ഞാൻ വിളിച്ചു, ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, ഇഫ് യു സേവ് മീ, എന്നെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, ഐ വിൽ ലിവ് ഫോർ യു, ഐ വിൽ വർക്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കാമോ ദൈവമേ. അദ്ദേഹം പറയുന്നു, ഞാൻ അറിയാത്ത ഏതോ ഒരു തിരമാല എന്നെ ഇങ്ങനെ തള്ളി 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 കരയിലേക്ക് കൊണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ എന്റെ അന്വേഷണം ദൈവത്തെയായിരുന്നു. എവിടെയാണ് ഞാൻ അന്വേഷിക്കേണ്ടത്? പലയിടങ്ങളിലും ഞാൻ പോയി. ഇത് സത്യസന്ധമായി അദ്ദേഹം രേഖപ്പെടുത്തിയ കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ക്രൈസ്തവ മതത്തെക്കുറിച്ച് പഠിച്ചു, ഞാൻ ജൂതമതത്തെക്കുറിച്ച് പഠിച്ചു, ഞാൻ ബുദ്ധിസത്തെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ കടൻ സന്ദർശനം കഴിഞ്ഞ് എൻ്റെ ഒരു സഹോദരൻ തിരിച്ചു വരുന്നത്. അവൻ എനിക്ക് വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി കൊണ്ടു തന്നു. ഞാനത് വായിച്ചു.
ഞാനത് എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിന് ഉപയോഗിച്ച് പഠിച്ചു. അലിഫ് ലാം റ തിൽക ആയത്തുൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين سورة يوسف وإذ قال يوسف لأبي يا أبتي إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين ഞാൻ പഠിച്ചു, ഞാൻ അറിഞ്ഞു, ഞാൻ മനസ്സിലാക്കി. ലാ ഇലാഹ ഇല്ലല്ലാ ആ വചനപ്രവാഹത്തിൽ, ആ മാസ്മരികമായ ഖുർആനിന്റെ ശക്തിയിൽ റബ്ബിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിന്റെ ഉന്നതമായ ദർശനങ്ങളെ പറയുന്ന ഈ വചനങ്ങളിൽ കാറ്റ് സ്റ്റീവൻസ് മുസ്ലിമായി നിങ്ങൾക്കറിയുമോ, ഇന്നും ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഷെയ്ഖ് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും ലോകത്തറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ, നിങ്ങൾ യൂട്യൂബിൽ അന്വേഷിച്ചാൽ ഷെയ്ഖ് യൂസുഫുൽ ഇസ്ലാമിന്റെ ബുർദ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. യൂസുഫുൽ ഇസ്ലാമിന്റെ തൊലാൽ ബദറു നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. യൂസുഫുൽ ഇസ്ലാമിന്റെ ഖുർആൻ പാരായണം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്തേ കാരണം? ഈ വചനങ്ങളാണ്. അർറഹ്മാൻ, ഞാൻ ഇനി അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൻ്റെ ശക്തമായ, അവൻ്റെ ശക്തമായ ഉന്നതമായ ആശയങ്ങളെ പറയുകയാണ്. അല്ലമൽ ഖുർആൻ, ആ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവൻ പരിശുദ്ധമായ ഖുർആനിനെ പഠിപ്പിച്ചു എന്നത്. അതവൻ്റെ കാരുണ്യമാണ്. അത് പഠിക്കാൻ കഴിയുന്നത് കാരുണ്യമാണ്. അത് കേൾക്കാൻ കഴിയുന്നത്, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, അത് സ്വീകരിക്കാൻ കഴിയുന്നത് എല്ലാം ആ കാരുണ്യം ലഭ്യമാകുന്നതിൻ്റെ അടയാളമാണ് അല്ലേ? ആ കാരുണ്യത്തിലേക്ക് നമ്മൾ മടങ്ങണം, ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. നമുക്ക് ആ ഖുർആൻ ഓതാനും പാരായണം ചെയ്യാനും മനസ്സും ശക്തിയും ഉണ്ടാകണം. നമുക്കൊക്കെ ഒന്ന് ഖുർആനുമായിട്ട് എത്ര ബന്ധമാണുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹ് എന്താ പറഞ്ഞത്? ഫീഹി ശിഫാഉം വറഹ്മ, അതിൽ അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്. ആ ഖുർആനിൽ നിങ്ങൾക്കെല്ലാവർക്കും പരിപൂർണമായ ശമനവുമുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് മാറ്റിത്തരുന്ന ഏറ്റവും ശക്തമായ വചനങ്ങളാണ് പരിശുദ്ധമായ ഖുർആനിൻ്റേത് എന്നാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. നമ്മളത് അറിയുക, നമ്മൾ പഠിക്കുക, ആ ഖുർആനിലേക്ക് അടുക്കുക, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ സ്വീകരിക്കുന്നവരാവുക അല്ലേ? നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ വേറെ ആരാ ഉപയോഗപ്പെടുത്തുക? നമ്മളാണതിൻ്റെ വക്താക്കൾ, നമ്മളാണതിൻ്റെ പ്രയോക്താക്കൾ. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്, ഖുർആൻ ഓതുന്നവർക്കേ മരിക്കുന്ന സമയത്ത് ഈമാൻ പൂർണ്ണമാകൂ. ഖുർആൻ ഓതുന്നവർക്കേ ഖബറിൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയൂ. ഖബറിൻ്റെ ഉള്ളിൽ സമാധാനമേകിക്കൊണ്ട്, ശാന്തിയേകിക്കൊണ്ട് മനുഷ്യരൂപത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അമൃതവർഷമായ ഖുർആൻ വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ, ഞാനും നിങ്ങളും നാളെ പോയി കിടക്കുന്ന ഖബറിൻ്റെ ഏകാന്തതയുണ്ടല്ലോ, ഭീകരതയുണ്ടല്ലോ, ഒരൽപ്പം കാരുണ്യം റബ്ബിൻ നമുക്ക് ചെയ്തു തന്നിരുന്നെങ്കിലെന്ന്, ഒരു ചെറിയ മോചനമുണ്ടായിരുന്നെങ്കിലെന്ന്, എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിലെന്ന് ഞാനും നിങ്ങളും നാളെ ആഗ്രഹിക്കുന്ന ഖബറിൻ്റെ ഏകാന്തതയിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യഅതീഹി റജുലുൻ ശാബ്, നല്ല ഒരു യുവാവ് ഈ ഖബറിൽ ഇവൻ്റെ അടുക്കലേക്ക് വരും. അവൻ്റെ നിറം നല്ലതായിരിക്കും,
ശാഹിബുൽ ലൗൻ നല്ല നിറമായിരിക്കും അവന്റേത്. അങ്ങനെ നിറമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇവന്റെ അടുക്കലേക്ക് വരും. ഖബറിലുള്ളയാൾ ചോദിക്കും, മൻ അന്ത, നീ ആരാണ്? ഖബറിലുള്ളയാൾ തിരിച്ചു ചോദിക്കും, എന്നെ നിനക്ക് മനസ്സിലായില്ലേ? അമാ തഅരിഫുനീ, എന്നെ നിനക്ക് മനസ്സിലായില്ലേ? അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക, രാത്രി ഉറക്കമൊഴിച്ച് നീ ഓതിയിരുന്നില്ലേ ഖുർആൻ? ആ ഖുർആനാണ് ഞാൻ. ഇതാ ഈ ഖബറിൽ അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മനുഷ്യരൂപത്തിൽ നിനക്ക് സമാധാനമേകുവാൻ പറഞ്ഞയച്ചതാണെന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യരൂപത്തിൽ വന്ന് മറുപടി പറയുമെന്ന് ഒരു കള്ളം പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ അതിനു വേണ്ടി പണിയെടുക്ക, ഖുർആൻ ഓതുന്നവരാവുക. അതാണ് അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. റബ്ബിന്റെ കാരുണ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ലോകത്ത് നമുക്കൊക്കെ അള്ളാഹു ജന്മം നൽകിയില്ലേ? ഇന്ന് നമുക്കൊരു പേരുണ്ട്, ഇന്ന് നമുക്കൊരു ശരീരമുണ്ട്, ഇന്ന് നമുക്കൊരു അഡ്രസ് ഉണ്ട്, ഇന്ന് നമുക്ക് താമസിക്കാനൊരു വീടുണ്ട്, ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉപ്പയുണ്ട്, ഒരുമ്മയുണ്ട്. ആരാണതിന്റെ സംവിധായകൻ? അല്ലേ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹ് മാത്രം അറിയുന്ന കാര്യം, 2000 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്കൊരു പേരക്കിടാവ് ഉണ്ടാകും, 100-ാമത്തെ പേരക്കിടാവെന്ന് സങ്കല്പിക്കുക. ഉദാഹരണം, ആ പേരക്കിടാവ് എങ്ങനെയുള്ളവനായിരിക്കും നമുക്കറിയില്ല, അവന്റെ മുഖം എങ്ങനെയായിരിക്കും, അവൻ കഴിക്കുന്ന മാമ്പഴത്തിന്റെ വിത്തെവിടെയായിരിക്കും ഇന്ന്, അവൻ കുടിക്കുന്ന വെള്ളത്തിന്റെ മഴ എവിടെയായിരിക്കും, അതിന്റെ നീരാവി കടലിന്റെ ഏത് ഭാഗത്തായിരിക്കും. എല്ലാം അറിയുന്നവൻ ഖലഖൽ ഇൻസാൻ, ഇതിന്റെ സൃഷ്ടാവായ നമ്മുടെ റബ്ബ് തന്നെയാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നിൽക്കുന്ന റബ്ബ്, നമ്മൾ അല്ലാ എന്ന് വിളിക്കുന്ന റബ്ബ്, എന്റെയും നിങ്ങളുടെയും ഈ ഒരുമിച്ച് കൂടൽ ഏതൊരു നാഥന്റെ വിളിക്കനുസരിച്ചാണോ, ആ സംവിധായകനായ രാജാതിരാജനായ അള്ളാഹുവിന്റെ മഹത്വങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുന്നത്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നമുക്ക് അല്ലാഹ് ഈ ലോകത്ത് ജന്മം നൽകിയില്ലേ മുഅ്മിനെ? അല്ലേ, അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ജന്മം നൽകാതിരിക്കുകയായിരുന്നു നല്ലതെന്ന്? അല്ല, അതൊരു തെറ്റായ ചിന്തയാണ്. ഒരു സാധനം നമ്മുടെ അടുക്കൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലത്? ഉള്ളതാണ് അല്ലേ. ഒരു 50,000 രൂപ എന്റെ കയ്യിൽ ഇല്ലാത്തതല്ലോ, ഉള്ളതാണല്ലോ നല്ലത്. ഒരു ഇന്നോവ കാറ് എനിക്കുള്ളതാണല്ലോ നല്ലത്. നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കും അല്ലേ. കാശിന്റെയും കാറിന്റെയും കാര്യമായതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കും. നമ്മുടെ ജന്മത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ആലോചിക്കേണ്ടത്. നമ്മളെ ഈ ലോകത്ത് ജനിപ്പിച്ചത് അല്ലാഹുവിന്റെ കാരുണ്യം അവൻ നിറച്ചുകൊണ്ടല്ലേ മുഅ്മിനെ. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ ഒരിക്കലും അശ്രദ്ധന. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അള്ളാഹുവിന്റെ കാരുണ്യം കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ള കാരുണ്യത്തിലേക്ക് കടക്കും, ഇത് പറഞ്ഞാൽ തീരാത്തതാണ്. മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങളെ നാം പഠിച്ചിട്ടുള്ളത് അല്ലേ. ഒപ്പയർ എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, മനുഷ്യന്റെ ശരീരത്തിൽ മണ്ണിലുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണത്രേ മണ്ണിലേക്ക് മനുഷ്യരടക്കമുള്ള ജീവികൾ എത്രയും വേഗം ലയിച്ച് ചേരുന്നത്. 3 പിടി മണ്ണ് നമ്മൾ കയ്യിൽ പിടിക്കാറില്ലേ? നമ്മൾ ഖബറിലേക്ക് വലിച്ചെറിയാറില്ലേ? ഉമ്മായുടെ മുഖത്തേക്ക് നമ്മൾ ഇടാറില്ലേ? ബാപ്പായ ഖബറിൽ വെച്ചിട്ട് നമ്മൾ ഇടാറില്ലേ? മിൻഹാ ഖലഖ്നാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുകും, ദേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കിയിരിക്കുന്നുവല്ലോ. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, ഇനി അതിൽ നിന്ന് തന്നെ വരാനുള്ളവരല്ലേ നിങ്ങൾ.
മുഅ്മിനെ ചിന്തിക്ക, അല്ലാഹുവിന്റെ ആലോചന. പടച്ച റബ്ബ് നമ്മെ മണ്ണിൽ നിന്ന് പടച്ചു. ആദ്യത്തെ മനുഷ്യൻ ആദൻ നബി അലൈഹി സ്സലാമിനെ മണ്ണിന്റെ സത്തയുണ്ടാക്കി. മുട്ടിയാൽ ശബ്ദം മുഴങ്ങുന്ന മണ്ണിനാൽ മർത്യന്റെ ഗാത്രം ചമച്ചവൻ ചിത്രമായി. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. എന്താ പറഞ്ഞത്? ഭദ്രമായ ഒരിടത്ത്, ഭദ്രമായ ഒരു സ്ഥാനത്ത്, ഒരു ഇന്ദ്രിയ തുള്ളിയായി, ഒരു ബീജകണികയായി നിങ്ങളെ നാം സംവിധാനിച്ചു. നോക്കൂ നിങ്ങൾ, ഒരു പുരുഷൻ അവൻ ഒരു തവണ സ്കലനമുണ്ടാകുമ്പോ ഒന്നും രണ്ടുമല്ല, കോടാന കോടാന കോടിക്കണക്കിന് ബീജമാണ് ആ ഒരൊറ്റ തവണയുള്ള സ്കലനത്തിൽ ഉണ്ടാകുന്നത് എന്നാണല്ലോ ശാസ്ത്രം നമ്മോട് പറയുന്നത്. ഈ കോടിക്കണക്കിന് ബീജം ആര് സൃഷ്ടിച്ചു? അല്ല സൃഷ്ടിച്ചു. വാലും തലയുമുള്ള ആ ബീജം ഇങ്ങനെ അന്വേഷിക്കുകയായിരിക്കും, എനിക്കൊരു അണ്ടത്തെ കിട്ടിയിരുന്നുവെങ്കിൽ. അങ്ങനെ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ അടുത്തുള്ള ഫെലോപ്പിയൻ ട്യൂബിന്റെ പരിസരത്ത് നിന്ന് ഈ അണ്ടവുമായി ബീജം സംയോജിക്കുമ്പോൾ ഫീ ഖറാരിം മകീൻ, റബ്ബല്ലേ കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മെ കൊണ്ടെത്തിച്ചത്. ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായി? 52 വയസ്സാണോ? അത്രയും കൊല്ലം മുമ്പ്. 43 വയസ്സാണോ? അത്രയും കൊല്ലം മുമ്പ്. എന്റെ യുവാക്കളെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. റബ്ബല്ലേ പറയുന്നത് നിങ്ങളെ ഞാൻ ആ ഗർഭപാത്രത്തിൽ സംവിധാനിച്ചില്ലേ? നോക്കണേ നോക്കണേ, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ ഛർദിക്കാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും ശരീരത്തിൽ ഈ വന്ന് ചേർന്നിരിക്കുന്ന ഈ അന്യവസ്തുവിനെ പുറന്തള്ളാൻ ശരീരം എന്തെല്ലാം പണികളെടുക്കും. പക്ഷേ അല്ലാഹു പറയുകയാണ്, പിന്നെ ആ ബീജക്കണികയെ, ആ ഭ്രൂണത്തെ, ആ അണ്ടത്തുള്ളിയെ, ആ അണ്ടത്തെയും ബീജത്തിൻ്റെയും സംയുക്തമായ സിക്താണ്ടത്തെ അലക്കാ, ഒരു ഭ്രൂണമായി നാം പരിവർത്തിപ്പിച്ചിരിക്കുകയാണ്. അലക്ക എന്ന വാക്കിന്റെ അർത്ഥം ഒട്ടിപ്പിടിച്ചു എന്നാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്നാണ്, ഒട്ടിപ്പിടിക്കുന്ന സാധനത്തിൽ നിന്നാണ് മനുഷ്യ നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്റെ ബഹുമാനപ്പെട്ട, എത്രയോ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ടൊറോന്റോ യൂണിവേഴ്സിറ്റിയിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഹെഡായ വില്യം കീത്ത്മൂർ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് വലിയ ഒരു പഠന പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്താൽ യുവാക്കളെ നിങ്ങൾക്കത് കിട്ടും. അതിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു കാര്യമാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു തമ്പുരാൻ എന്ന സ്രഷ്ടാവിന്റെ ഉന്നതമായ വാക്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവനല്ലേ പറഞ്ഞത്, ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതുകയാണ്. അലക്ക് എന്ന വാക്കിന് അറബി ഭാഷയിൽ അട്ട എന്ന് അർത്ഥമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അണ്ടവും അതുപോലെ ബീജകണികയും ചേർന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ആന്തരപാളിയായ എൻഡോമിട്രിയത്തിൽ പോയിട്ട് ഇതങ്ങ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെ അതിന് മോചനമില്ല, അതവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ റബ്ബല്ലേ, നമ്മുടെ രക്ഷിതാവല്ലേ, കാരുണ്യവാനായ തമ്പുരാനല്ലേ ഇത് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറയുകയല്ല മുഅ്മിനെ. പരിശുദ്ധ ഖുർആൻ അവന്റെ കാരുണ്യം സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആ മാംസപിണ്ഡത്തെ അല്ലാഹു പറയുകയാണ്, ഇത് എന്നെ പടച്ച രൂപമാ, നിങ്ങളെ പടച്ച രൂപമാ, എന്നെയും നിങ്ങളെയും അല്ലാഹു തആല മുലഗ ഒരു മാംസപിണ്ഡമാക്കി മാറ്റിയില്ലേ? അച്ചവനല്ലാതെ ആർക്ക് അതിന്റെ പിന്നിൽ കഴിയാ? എന്റെ സഹോദരിമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഗർഭം ധരിക്കുന്നവരാണല്ലോ. ചിന്തിക്കാറുണ്ടോ നിങ്ങൾ, മലഗ എന്ന വാക്കിന്റെ അർത്ഥം ചവച്ചു എന്നാണ്. ചവച്ചു, ചവക്കുന്ന പരിപാടിയാണല്ലോ നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ചവക്കുക എന്നുള്ളതാണ്. എന്നതുപോലെ ചവച്ചു. നിങ്ങൾക്കാർക്കെങ്കിലും
എംബ്രിയോളജിയുമായി ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എക്സിബിഷൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓതാൻ കഴിയും. പഠിച്ചവനാണേ നമ്മളൊക്കെ കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംഘടിപ്പിച്ച ഒരു എക്സിബിഷനിൽ പോയിട്ട് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിലുണ്ട് അവർ പ്രത്യേകമായ ലായനിയിലാക്കിയിട്ട് കുട്ടിയുടെ 7-ാമത്തെ ദിവസം, 12-ാമത്തെ ദിവസം, 2-ാമത്തെ മാസം, 4-ാമത്തെ മാസം, അതിൽ ഒരിടത്തുണ്ട് മുള്ളുക അല്ലേ, ചവച്ച മാംസം പോലെ. ഇതേ കാര്യം വലിയ യാഥാർത്ഥ്യത്തോടുകൂടെ മോറിസ് ബുക്കായി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമ്മളൊക്കെ എവിടാ, നമ്മളൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോൺ വിളിച്ച് 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 അല്ലേ, നമ്മളുടെ ജീവിതം മുഴുവൻ അതായിരിക്കാണ്. ചിന്തിക്കാനും പഠിക്കാനും ഓർക്കാനൊക്കെ നമുക്ക് എവിടെയാ സമയം? 24 മണിക്കൂറും ഒരാളുടെ മൊബൈലിൽ വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവൻ വെറും ഒരു ഫോൺ അറ്റൻഡർ ആണെന്നല്ലേ. അവന്റെ പണി എന്താ? എപ്പോഴും ഫോൺ അടിക്ക. നിസ്കരിക്കാൻ കഴിയും അവന്? നിസ്കരിക്കുമ്പ മുമ്പിൽ വെച്ചിരിക്കാൻ. ഇത് അമേരിക്കയിലത്തെ ആളുകളെ കുറിച്ചൊന്നും അല്ലട്ടെ പറയുന്നത്, ഈ ഇരിക്കുന്ന നിങ്ങളെ കുറിച്ചും അല്ല, പുറത്തുള്ള ആളുകളെ കുറിച്ചാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങളൊന്നും നിസ്കരിക്കുമ്പോൾ മുമ്പിൽ വെക്കാറില്ലല്ലോ. അങ്ങനെ മുമ്പിൽ അഥവാ വെച്ചാലോ, റുക്കുഴിലേക്ക് പോകുമ്പോഴായിരിക്കും കുട്ടിയായ്മത് വിളിക്കുന്നത്. ഉടനെ എടുത്തുകൊണ്ട് പറയും, അവിടെ അവൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും, ഞാൻ ഇപ്പോൾ റുക്കുഴിലാണുള്ളത് കേട്ടോ. എന്താണ് ഇപ്പൊ അടുത്ത് ഞാൻ കേട്ടത് പ്രകാരം മനുഷ്യന്മാർ ഖബറിൽ പോലും മനുഷ്യന്മാർ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നാ കേട്ടത്. എന്താ കാര്യം? നാട്ടിലൊരാൾ മരിച്ചു. മരിച്ചപ്പോ എല്ലാവരും കൂടെ കൂടിയിട്ട് അയാളെ ഖബറടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏറ്റിയിട്ട് കൊണ്ടുവന്നു, അവിടെ വെച്ചു. ഒരാളുകൾ ഇങ്ങനെ ഖബറിൽ ഇറങ്ങിയിട്ട് ഈ മയ്യത്ത് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുക. താഴ്ത്തിയിട്ട് ആ മയ്യത്ത് ഇങ്ങനെ താഴ്ത്തുന്നതിന്റെ മുമ്പ് ഇയാളുടെ ഫോൺ അരയെന്നിങ്ങനെ അടിക്കുന്നുണ്ട്. ഇയാള് വേഗം മയ്യത്ത് അവിടെ വെച്ച് ഖബറിന്റെ ഉള്ളിൽ തന്നെ ഇയാൾ ഫോൺ എടുത്തിട്ട് പറയാണ്, എടാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കട്ടെ, ഞാൻ അപ്പൊ ഖബറിന്റെ ഉള്ളിലാണുള്ളത്, ഭയങ്കര തിരക്കിലാന്ന് പറഞ്ഞു. പടച്ചോനെ ലൈഫ് ടൈം വാലിഡിറ്റി ഒക്കെ നന്നായിട്ട് കേട്ട ആളായിരുന്നു വിളിച്ച ആള്. അയാൾ പേടിക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ? പേടിച്ച അവസ്ഥ അയാൾ വല്ല മുങ്കർണക്കീറിന്റെ ചോദ്യത്തിലൊക്കെ ആയിരിക്കോ? ഏതായാലും 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് എന്നാണ് ആ കഥയുടെ അവസാനത്തിൽ പറയാറുള്ളത്. ഇങ്ങനെ ഒരു തരം മാനിയ എന്തെന്നാ അതിന് പറയാ? ഇനി ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ, അയാളെ വിളിച്ചിട്ട് ചീത്തയോട് ചീത്ത, എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് ഫോൺ എടുത്തൂടെ. അത് പറയുന്നത് കേട്ടാ വിചാരിക്കും നമ്മൾ അയാൾക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ഫോണ് വാങ്ങിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോഴെപ്പോഴും നീ ഇത് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാന്ന് വിചാരിക്കും. നല്ല ഗാലക്സിയുടെ ഫോണ്, അവനവന്റെ കാശ് കൊടുത്ത് അവനവന്റെ സൗകര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോണ്, നമ്മൾ വിളിച്ചടുക്കൽ നിർബന്ധം. ഞാനത് പറയാൻ കാരണം, നിങ്ങൾ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ജീവിതത്തിന്റെ സമയം ഇന്ന് അതുമായി ബന്ധപ്പെട്ടല്ലേ അല്ലേ. എത്ര പ്രായമായ ആളുകളാണെങ്കിലും അവർക്ക് വാട്സപ്പിനെ കുറിച്ച് അറിയാം. ഇപ്പൊ ഇന്നലെ വയസ്സായ ആളുകളുടെ പോലുള്ള ചർച്ച എന്താണ്? ഫേസ്ബുക്ക് വാട്സപ്പും കൂടെ വാങ്ങി എന്നുള്ളതാണ്. അവർക്ക് വേറൊന്നും വിഷയമല്ല. ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി ഇടിഞ്ഞു വീണാലും ഒന്നും വിഷയമല്ല അല്ലേ. ചെറുപ്പക്കാരൊക്കെ അതിന്റെ പിന്നാലെ രാവിലെ സുബീക്ക് എഴുന്നേറ്റ് പല്ലുപോലും തേക്കുന്നതിന്റെ മുമ്പ് അവൻ ഫോൺ എടുത്ത് നോക്കുകയാണ്. പടച്ചോൻ, ഇന്നലെ രാത്രി ഞാൻ 12:48 വിട്ട എന്റെ ആ മുഖത്തിന്റെ ആ ചിത്രത്തിന് എത്ര ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്? എഴുന്നേൽക്കുന്ന നിരാശയുണ്ട്, കാരണം 2 ഹംകളെ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു 4-5 ഡിസ്ലൈക്കും ഉണ്ട്, കാരണം അവന്റെ മുഖം അത്ര പോരായിരുന്നു. ഇങ്ങനെ ജീവിതം മുഴുവൻ ലൈക്കിലും ഡിസ്ലൈക്കിലും കമന്റിലും ഷെയറിലും ഒക്കെ ആയി കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെയല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചോ, നെറ്റ് ഉപയോഗിച്ചോ, പക്ഷേ അതിന്റെ ഒരല്പസമയമെങ്കിലും ഇതൊക്കെ പഠിക്കാൻ, റബ്ബിനെ പഠിക്കാൻ, അള്ളാഹുവിന്റെ ഉന്നതമായ ദർശനങ്ങളെ പഠിക്കാൻ എന്തേ നമ്മൾ സമയം കണ്ടെത്താത്തത്? അല്ലാഹു പറയുകയാണ്, പിന്നെ ആ മാംസപിണ്ഡത്തെ നാം എല്ലുകൾ കൊണ്ട് പൊതിഞ്ഞു, നിങ്ങൾ ചിന്തിക്കണേ റബ്ബ് നൽകിയതാണ്, എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്.
പിന്നെ ആ എല്ലുകളുടെ മേലിൽ അവൻ മാംസം പൊതിയുകയാണ്. ഫുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പിന്നെ അവൻ മറ്റൊരു രൂപത്തിൽ നമ്മെ പടച്ചു. അവൻ കൈകൾ നൽകി, അവൻ കാലുകൾ നൽകി, അവൻ ചെവികൾ നൽകി, അവൻ ഹൃദയങ്ങൾ നൽകി, അവൻ കണ്ണുകൾ നൽകി. അല്ലേ, അവൻ കണ്ണുകൾ നൽകി, അവൻ തല നൽകി, അവൻ മുടി നൽകി, ചിരിക്കാനുള്ള കഴിവ് നൽകി. നമ്മൾ കാണാറില്ലേ റബ്ബിന്റെ അനുഗ്രഹം ഒരുപാട് ലഭ്യമായിട്ടും ഒരനുഗ്രഹം ലഭ്യമാവാത്തവർ, കയ്യില്ലാത്ത ആളുകൾ, കണ്ണില്ലാത്ത ആളുകൾ, നമ്മളൊക്കെ നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ആയിരക്കണക്കിന് നിറങ്ങളെ തിരിച്ചറിയുമ്പോ, ആയിരക്കണക്കിന് വർണ്ണങ്ങളെ നമ്മൾ അറിയുമ്പോ, നമ്മുടെ മനസ്സിന് കൺകുളിർമ നമ്മൾ ഉണ്ടാക്കുമ്പോ, അല്ലാഹുവിന്റെ വാക്ക് പടച്ചവൻ പറയുകയാണ്, നിങ്ങൾക്ക് വജഅൽന വജഅല ലകുമുസ്സംഅ വൽ അബ്സാർ, നിങ്ങൾക്ക് നാം ചെവി നൽകിയില്ലേ, നിങ്ങൾക്ക് നാം കണ്ണുകൾ നൽകിയില്ലേ, നിങ്ങൾക്ക് നാം ഹൃദയം നൽകിയില്ലേ. ചിന്തിക്കണ്ടേ നിങ്ങൾ, അല്ല പറയാണ്, പക്ഷേ നിങ്ങൾ ചിന്തിക്കാറില്ല. കലീലം മാ തഷ്കുറൂ, രാവിലെയും വൈകുന്നേരവും എ സി ഇട്ട കാറിൽ നടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ഈ ഭാഗത്തൊരു വേദന വന്നാലാണോ, റബ്ബേ ഇത്രയും കാലം ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ നടന്നല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്? അപ്പോഴും ആലോചിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, റബ്ബിന്റെ കാരുണ്യത്തെ നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിലോകമാണ്. നിങ്ങൾ ചിന്തിക്കുവോ, അല്ല ഇപ്പോഴും എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോശമാണ് സൃഷ്ടിക്കുന്നത്, കോശം, ചെറിയ കോശം, സെൽ എന്ന് പറയാറുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ കേന്ദ്രമായ കോശം. നിങ്ങൾ ചിന്തിക്കുമോ, ആ കോശം എന്റെ ശരീരത്തിൽ ഓരോ നിമിഷവും പുതിയ കോശങ്ങൾ ജനിക്കുകയും പഴയ കോശങ്ങൾ മരിക്കുകയും ചെയ്യുന്നുവെന്നാ. എന്റെ എടക്കഴിയൂരിലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, റബ്ബ് നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തില് ഒരു കോശം നശിക്കണ്ട എന്നങ്ങ് ഈ നിമിഷം തീരുമാനിച്ചാൽ നിങ്ങളുടെ കഴുത്തിലെ കോശം നശിക്കണ്ട എന്ന്, നിങ്ങളുടെ കരളിലെ കോശം നശിക്കണ്ട എന്ന്, നിങ്ങളുടെ ചെവിയിലെ കോശം നശിക്കണ്ട എന്ന് അല്ല അങ്ങ് തീരുമാനിച്ചാൽ ആ രോഗമാണ് ക്യാൻസർ എന്നറിയപ്പെടുന്നത്, അർബുദം എന്നറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് കൊണ്ടുപോയാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, തിരിച്ചു വരുന്ന ആളുകൾക്ക് മുടിയുണ്ടാവാറില്ല, തിരിച്ചു വരുന്ന ആളുകൾക്ക് കണ്ണിന്റെ പോളകളിൽ രോമങ്ങൾ പോലും ഉണ്ടാവാറില്ല. നമ്മൾ ഓർക്കണ്ടേ റബ്ബ് പറഞ്ഞത്, അലം നജ്അല്ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, ഐനൈൻ രണ്ട് കണ്ണവൻ തന്നില്ലേ. എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ എത്ര സുന്ദരമാണ്, മൃഗങ്ങളുടെ കണ്ണുപോലെയല്ലല്ലോ, ജീവജാലങ്ങളുടെ കണ്ണുപോലെയല്ലല്ലോ, എന്റെയും നിങ്ങളുടെയും കണ്ണ് എത്രമേൽ സുന്ദരമാണ്. ആ സുന്ദരമായ നിറം, ആ സുന്ദരമായ രൂപം, ആ കണ്ണിനൊരിക്കലും ദുർഗന്ധമില്ലാതെ സ്വയം വൃത്തിയാകുന്ന സംവിധാനം നൽകിയത്, വലിസാനം വശഫതൈ, നാവ്, ചുണ്ട് എന്തൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോടൊരിക്കൽ വിശദീകരിക്കുകയാണ്, സ്വഹാബികളെ എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്നിട്ട് ഭാവിയില് പരലോകത്തുണ്ടാകുന്ന അത്ഭുതകരമായ ഒരു മനുഷ്യനുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് എന്നോട് ജിബ്രീൽ വിശദീകരിച്ചു. ജിബ്രീൽ എന്നോട് പറയുകയാണ്, നബിയേ, മുൻഗാമികളിൽപ്പെട്ട ഒരാളെ അല്ലാഹു തആല നാളെ പരലോകത്ത് വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? ആ മനുഷ്യൻ 500 കൊല്ലക്കാലം കടലിന്റെ മധ്യത്തിലെ ഒരു പർവ്വതത്തിൽ അല്ലാഹുവിനെ സുജൂദിലായി കിടന്നു, അല്ലാഹുവിനെ ഇബാദത്തിലായി കിടന്നുകൊണ്ടിരുന്നു. ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ ഇല്ല, മുഴുവൻ സമയവും സുജൂദിൽ തന്നെയാണ്. അല്ലാഹു തആല കടലിന്റെ മധ്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ശുദ്ധജലം നൽകി. അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നില്ല, വർഷത്തിൽ ഒരു തവണ ഒരു മാതളപ്പഴം നൽകി. അല്ലാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്തിരുന്നത്, റബ്ബേ
എന്ന സുജൂദിലായി നീ മരിപ്പിക്കണേ എന്നതാ. സുജൂദിൽ കിടന്ന് അദ്ദേഹം മരിച്ചു. അങ്ങനെ സുജൂദിൽ കിടന്ന് പുനർജന്മം നൽകാൻ റബ്ബിനോട് ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുജൂദിൽ തന്നെ അദ്ദേഹത്തിന് പുനർജന്മം നൽകി. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയെ, അങ്ങനെ ഈ മനുഷ്യനെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരും. കൊണ്ടുവന്നാൽ അല്ലാഹു തആല മലക്കുകളോട് പറയും, മലക്കുകളെ, ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ടല്ല റബ്ബേ, എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകൂ. അല്ലാഹു ആ മനുഷ്യനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയും, മലക്കുകളെ, ഈ മനുഷ്യന് ഞാൻ നൽകിയിരിക്കുന്ന കണ്ണ് എന്ന നിയമത്തിന് നിങ്ങൾ എടുക്കണം. ഇദ്ദേഹത്തിന്റെ 500 കൊല്ലക്കാലത്തെ ഇബാദത്തും നിങ്ങൾ എടുക്കണം. അങ്ങനെ മലക്കുകൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കും. നോക്കുമ്പോൾ കണ്ണുകൊണ്ടവൻ കണ്ടതിന് പകരം, കണ്ണുകൊണ്ടവൻ നോക്കിയതിന് പകരം, അവൻ ചിന്തിച്ചതിന് പകരം ഒന്നുമേ അവന്റെ ഇബാദത്തെത്തുന്നില്ല. അല്ലാഹു പറയും, മലക്കുകളെ, എനിക്ക് നന്ദി ചെയ്യാത്തത് കാരണം ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് വിളിച്ചു പറയും, റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ അല്ലാ? അല്ലാഹു ആ മനുഷ്യനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, മനുഷ്യ, നിനക്കാരാ ജന്മം നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് ഇബാദത്തിനുള്ള മനസ്സ് നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് 500 കൊല്ലക്കാലം ആയുസ് നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് സുജൂദിൽ കിടന്നുള്ള മരണം നൽകിയത്? അതും നീയാണ് റബ്ബേ. നിനക്കാരാണ് സുജൂദിൽ കിടന്നുള്ള പുനർജന്മം നൽകിയത്? അതും നീയാണ് അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അങ്ങനെ അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ്. മുഅ്മിനീങ്ങളെ, ഒരു കാര്യം കൂടെ, നമ്മളുടെ ശരീരം ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിക്കുന്ന ആളുകൾക്ക് റബ്ബ് എത്ര ഭംഗിയിലാണ്. നിങ്ങളുടെ കയ്യിന്റെ വിരലിലേക്ക് നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരമാണ് നമ്മുടെ കൈകൾ. വൈരൂപ്യമൊന്നുമില്ലല്ലോ ഈ കൈകളുടെ. ഓരോ വിരലുകളും നോക്കൂ നിങ്ങൾ, ഓരോ വലിപ്പമാണ് അല്ലെ? ഓരോ വലിപ്പം. മനുഷ്യന്റെ കൈകൾ കടുംപാറ പൊട്ടിച്ചുടക്കുന്ന കൈകൾ, ഇരുമ്പൊത്തു തല്ലി തഴമ്പിച്ച കൈകൾ, കലപ്പക്കഴത്തിൽ പുഴക്കുന്ന കൈകൾ, എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും മനുഷ്യന് വരുത്തുന്ന ഈ കൈകൾ, അതിന്റെ വിരലുകൾ നോക്കൂ നിങ്ങൾ. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒന്ന്, നമ്മളൊരു സാധനം പിടിക്കുമ്പോ അത് ഒരേ വലിപ്പത്തിൽ വരാൻ വേണ്ടിയാണ്, ഒരേ രൂപത്തിൽ വരാൻ വേണ്ടിയാണ്. ഒരേ വലിപ്പത്തിൽ കൈവിരൽ വന്നാലേ ഒരു സാധനം നമുക്ക് എടുക്കാനും പിടിക്കാനും കഴിയൂ. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. റബ്ബ് നമ്മോട് വലിയ സ്നേഹമുള്ളവനാണ്. അവൻ വദൂദാണ്. അവൻ നമ്മോട് വലിയ ഇഷ്ടവും സ്നേഹവും താല്പര്യമുള്ളവനുമാണ്. റഹ്മാൻ എന്നല്ലേ, അർറഹ്മാൻ, ഏറ്റവും വലിയ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും ഇങ്ങനെ വന്നിരിക്കുകയാ. ഒരുപാട് തടവുകാര്, യുദ്ധത്തിന്റെ തടവുകാര് പിടിക്കപ്പെട്ടവരുണ്ട്. നബിയും സ്വഹാബികളും ആ തടവുകാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവക്കിടയിൽ നിന്നതാ ഒരു പെണ്ണ് തന്റെ പിഞ്ചു കുഞ്ഞിനെയും അന്വേഷിച്ചു കൊണ്ടിങ്ങനെ നടക്കുകയാണ്. എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ, ഞാൻ മുലയൂട്ടുന്ന എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആ പാവപ്പെട്ട പെണ്ണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കാണുന്നു, സ്വഹാബികളും കാണുന്നു ആ പിഞ്ചു കുഞ്ഞിനെ. അവസാനം ആ പെൺകുട്ടിക്ക് കിട്ടിയപ്പോ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണിനെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള സ്വഹാബികളോട് ചോദിക്കുകയാണ്, സ്വഹാബ അതറൗന ഹാദിഹിൽ മർആ, നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ച് വിചാരിക്കുന്നുണ്ടോ? ഈ പെണ്ണിന്റെ ഈ കുഞ്ഞിനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന്? ഇല്ല നബിയെ, ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ പെണ്ണ് ഒരിക്കലും തീയിലേക്ക് വലിച്ചെറിയില്ലല്ലോ കുഞ്ഞിനെ. എന്നാൽ
إن الله أرحم بعباده من هذه بولدها ഈ കുട്ടിയേക്കാൾ അല്ലാഹുവിനോ ഈ കുട്ടിക്ക് ഉമ്മക്കുള്ളതിനേക്കാൾ എന്നോടും നിങ്ങളോടും മനുഷ്യരോട് സൃഷ്ടികളോട് അല്ലാഹുവിന് കാരുണ്യമുണ്ടെന്ന് ഹബീബ എന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് കി ബാതേ മുഹമ്മദ് കി സീറത് സുനേ ഔർ സുനായേ یہ جی چاہتا ہے مدینہ کے آقا دو عالم کے مولا تیرے پاس آئے یہ جی چاہتا ہے اللہوینڈے حبیب محمد مصطفی صلی اللہ علیہ وسلم برئی گیاں അതുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ നിർത്തുകയാണ്. അല്ലാഹു കാരുണ്യവാനാണ്, അവൻ കരുണാവാരിധിയാണ്. ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ, ഈ കാരുണ്യത്തെ അവൻ നൂറ് ഭാഗങ്ങളാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഫഅംസക ഇൻദഹു തിസ്അത വതിസ്ഈന ജുസ്ആ, തൊണ്ണൂറ്റി ഒൻപത് കാരുണ്യത്തിന്റെ ഭാഗങ്ങളെയും അവൻ തന്റെ അടുക്കൽ വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്നേഹിതന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു റബ്ബ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും അവൻ തന്റെ അടുക്കൽ പിടിച്ചു വെച്ചു. അതിൽപ്പെട്ട ഒരു കാരുണ്യത്തിന്റെ ഭാഗം അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ഇറക്കിയ ഭാഗം കൊണ്ടാണ് യതറാഹമുൽ ഖൽഖ്, സൃഷ്ടികൾ പരസ്പരം കാരുണ്യം ചെയ്യുന്നത്. ഹത്താ ترفع الفرس حافرها عن ولدها خشية أن تصيب ഒരാട് അതല്ലെങ്കിൽ ഒരു മൃഗം തന്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുമ്പോൾ കാൽ പൊക്കി പിടിക്കുന്നത് പോലും ഈ കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നമ്മൾ ചിന്തിക്കുന്നത് റസൂലുള്ളാഹി അല്ലാഹു തആല നിയോഗിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. ഞാനത് വിശദമായി പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അവതരണം തന്നെ കാരുണ്യമാണ്, മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും. ചിന്തിക്കണം, ചിന്തിക്കണം, എല്ലാ ജീവജാലങ്ങൾക്കും. ഇന്ന് ജീവജാലങ്ങൾ ആക്രമിക്കപ്പെടുക അല്ലേ? ജീവജാലങ്ങൾ, ആന, നമുക്കൊക്കെ ഭയങ്കര രസമാണ് നമ്മളുടെ ഉത്സവങ്ങൾക്ക്, നമ്മളുടെ അതുപോലെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ ആന നെറ്റിപ്പട്ടവും കെട്ടി ഇങ്ങനെ വരുന്നത്. പക്ഷേ ആനകൾ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ആനപ്രേമി സംഘം ഇടക്കിടക്ക് പ്രസ്താവന ഇറക്കാറുണ്ട്. സത്യത്തിൽ മനുഷ്യന്മാരുടെ പ്രകൃതിയോടും നമ്മളുടെ ഇടയിലുള്ള ഈ പ്രകൃതിയോടും തീരെ യോജിക്കാത്ത ഒരു ജീവിയാണ് അത്ര ആന അല്ലേ? നിങ്ങളൊന്ന് ചാവക്കാട് ഹൈവേയിൽ പോയി നിന്നാൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഇടക്കഴിയൂര് പോയി നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയും വാഹനത്തിൽ ഇങ്ങനെ വലിയ വലിയ പോത്ത് അല്ലെങ്കിൽ കാളകളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കെട്ടിയിട്ട് പത്തും പന്ത്രണ്ടും ഇരുപതും കാളകളെയും പോത്തുകളെയൊക്കെ. ഈ അടുത്ത് പത്രത്തിലുണ്ടായിരുന്നു. എന്ത് പത്രത്തിലും അതുപോലെ തന്നെ ഒരു ദൃശ്യം വന്നിരുന്നു. ഒരു മൂരി അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാള, ആ കാള അവശത കാരണം എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ അതിന്റെ ഗുഹ്യസ്ഥാനത്തും കണ്ണിലും മുളക് തേച്ചുകൊണ്ട് വൃത്തികെട്ട മനുഷ്യന്മാര് ആ പാവമൃഗത്തെ എഴുന്നേൽപ്പിക്കുകയാണ് അല്ലെ? ഞാൻ ഈ അടുത്ത് വേറൊരു ദൃശ്യം കണ്ടത്, ഒന്ന് നന്നായിട്ട് അറുക്കാൻ പോലും മനുഷ്യന്മാർ തയ്യാറാകുന്നില്ല, തലക്ക് ഇടിച്ചുകൊണ്ട് കൊല്ലുക. കേരളത്തിന്റെ പുറത്ത് ഒരുപാട് കാലം ജീവിച്ച ഒരു ചെറുപ്പക്കാരനുമായി ഞാനിതിങ്ങനെ വേദനയോടെ പങ്കുവെച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് തലക്കടിച്ചിട്ട് മൃഗങ്ങളെ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തൊരവസ്ഥ! നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജീവിയാണ് കോഴി എന്ന് പറയുന്ന ജീവി. പക്ഷെ നമ്മൾ ആരും അത് പീഡിപ്പിക്കപ്പെടുന്ന ഒച്ച കേൾക്കാറില്ല, കാരണം ഒച്ചയില്ലാത്ത കോഴികളെയാണ് നമ്മളെല്ലാവരും നിരന്തരമായിട്ട് കഷാപ്പ് ചെയ്യാറുള്ളത്. ഞാൻ കോഴിക്കെതിരെ ശബ്ദിക്കല്ലോ,
നിങ്ങൾ ഷവായിയോ കടായിയോ ചിക്കൻ പൊരിച്ചിട്ടോ ബോധം കെടുത്തിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ, എനിക്കതിൽ യാതൊരു വിരോധവുമില്ല. പക്ഷേ കോഴികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ നമ്മൾ? അല്ലേ, കോഴിക്കട നടത്തുന്നവരൊന്നും എന്നോട് പ്രതിഷേധിക്കാൻ നിൽക്കണ്ട. ഒരു നാലാൾ ഒന്നിച്ച് കോഴിയെ മേടിക്കാൻ വന്നാൽ ഒന്ന് നന്നായിട്ടൊന്ന് പിടഞ്ഞു മരിക്കാൻ പോലും കോഴിക്ക് അവസരം നൽകാത്ത കാരുണ്യ ശൂന്യനല്ലേ മനുഷ്യൻ? നനി കോഴിക്കടക്കാര് താൽക്കാലികമായിട്ട് എല്ലാ കോഴിയെയും നന്നായിട്ട് പടഞ്ഞിട്ട് തന്നെയാണ് അതിനെ കൊല്ലാറുള്ളത് എന്ന് നമുക്ക് തീരുമാനിക്കാം. കല്യാണങ്ങൾ ഉണ്ടാവാറില്ലേ എടക്കഴിയൂർ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന ഓരോ കല്യാണങ്ങൾക്കും അറുക്കപ്പെടുന്ന കോഴികളുടെ എണ്ണം എത്രയായിരിക്കും? 100 അല്ലേ? 100 അതിന്റെ അപ്പുറത്താണോ അതോ അതിന്റെ ഏത് ഭാഗത്താണ് പൂജ്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എന്നതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് ഇങ്ങനെ ജീവജാലങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഇവിടെയാണ് റസൂലുള്ളാഹിന്റെ കാരുണ്യം. നിങ്ങൾ അറുക്കുമ്പോൾ മൂർച്ചയുള്ള കത്തി കൊണ്ടറുക്കണം. മൃഗങ്ങൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. നിങ്ങളവയുടെ പുറത്ത് വാഹനം കയറുന്നു, നിങ്ങളാ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു, നിങ്ങളെല്ലാം ചെയ്യുന്നു, അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ആ മൃഗങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ആ മൃഗങ്ങൾ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യസ്കുറൂ. നിങ്ങൾക്കതിന്റെ പാല് കുടിക്കാം, നിങ്ങൾക്കതിന്റെ വെണ്ണ ഉപയോഗിക്കാം, നിങ്ങൾക്കതിന്റെ എല്ല് ഉപയോഗിക്കാം, നിങ്ങൾക്കതിന്റെ തോലി ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ അവയോട് കാരുണ്യത്തോടെ പെരുമാറണേ. നിങ്ങൾ അവയുടെ പാല് കറക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എണ്ണ പുരട്ടണേ, നിങ്ങളുടെ നഖം നിങ്ങൾ മുറിക്കണേ, അവയെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ. നിങ്ങൾ അറുക്കുമ്പോ അറുക്കപ്പെടുന്ന മൃഗത്തെ നിങ്ങൾ സ്വതന്ത്രമാക്കി വിടണേ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അതാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോട് കാരുണ്യം കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയായ ചെറുപ്പക്കാരന്റെ തോട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. ആ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോഴതാ ഒരൊട്ടകം നബിയുടെ സമീപത്ത് വരുന്നു. ആ ഒട്ടകം റസൂലുള്ളാഹിനെ കണ്ടപ്പോ തന്റെ കഴുത്തിങ്ങനെ നീട്ടിയിട്ട് ഹബീബായ നബിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. മുഹമ്മദ് നബി തന്റെ മൃദുലമായ കൈകൾ കൊണ്ട് ആ ഒട്ടകത്തിന്റെ താടയുടെ ഭാഗം ഇങ്ങനെ തടവിക്കൊടുക്കുകയാണ്. ആ ഒട്ടകത്തിന്റെ കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട്, ആ ഒട്ടകം ഇങ്ങനെ കരയുന്നുണ്ട്. റസൂലുള്ള വിളിച്ചു ചോദിച്ചു, മൻ റബ്ബു ഹാദൽ ജമൽ, ഇതാരുടെ ഒട്ടകമാണ്? ഇതാരുടെ ഒട്ടകമാണ്? അല്ലാഹുവിന്റെ റസൂലേ, അത് എന്റെ ഒട്ടകമാണ്, അത് എന്റെ ഒട്ടകമാണ്. അൻസ്വാരികളിൽ പെട്ട മറുപടി പറഞ്ഞ ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മനുഷ്യ എന്തേ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? നീ ആ ഒട്ടകത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന്, അതിനെ കൊണ്ട് ഭാരമേറിയ തൊഴിൽ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് ആ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തിയറി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? സൃഷ്ടികൾ മുഴുവൻ അല്ലാഹുവിന്റെ കുടുംബമാണ്. അൽ ഖൽഖുയാലുല്ലാ, സൃഷ്ടികൾ മുഴുവൻ അല്ലാഹുവിന്റെ കുടുംബമാണ്. നിങ്ങൾക്ക് ദ്രോഹിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് കൊല്ലാനുള്ളതല്ല, നിങ്ങൾക്ക് പീഡിപ്പിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂല് അതാ ഒരു മാൻപേടയെ കൊല്ലാൻ വന്നുകൊണ്ടിരുന്ന ഒരു വേടനോട് പറയുന്നത്, ആ മേൻപേട അതിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളട്ടെ, ആ മാൻപേട ഒരല്പസമയം കഴിഞ്ഞാൽ നിന്റെ അടുക്കലേക്ക് തന്നെ വരും, വന്നില്ലെങ്കിൽ അതിനു പകരം നീ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ കാരുണ്യവാനേ മുഹമ്മദ് മുസ്തഫ. ഇത് നമ്മളല്ലേ പ്രചരിപ്പിക്കേണ്ടത്? ഇത് മേനകാ ഗാന്ധിക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമാണോ? നമ്മളല്ലേ അതായി മാറേണ്ടത്? ഇസ്ലാമല്ലേ, മുസ്ലിമല്ലേ? അല്ലേ, ഇസ്ലാം എന്ന് മാത്രമല്ല എല്ലാ മതങ്ങളും, ഇവിടെ മതേതര കൂട്ടായ്മയാണല്ലോ അല്ലേ, എല്ലാ മതം. ആശ്രമ മൃഗോടയം നഹന്തവ്യോ നഹന്തവ്യ, ആശ്രമ മൃഗത്തെ നിങ്ങൾ കൊല്ലരുത്. മഹാഭാരതം ഉണ്ടായത് എങ്ങനെയാണ്? മഹാനായ വ്യാസൻ
മഹാഭാരതം എന്ന് പറയുന്ന ഹൈന്ദവരായ സഹോദരന്മാരുടെ ഏറ്റവും വലിയ ഇതിഹാസമായ ഇന്ത്യയുടെ ലോകത്ത് ഇതിഹാസമായി ഇന്ത്യയുടെ ഇതിഹാസമായി അറിയപ്പെടുന്ന മഹാഭാരതം ഉണ്ടായത് അമ്പയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വേടനോട് അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ ആ വേടൻ വേട്ടയാടാൻ വേണ്ടി പോയ ആ പാവപ്പെട്ട പ്രാവിന്റെ കണ്ണീർ തുള്ളിയിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജമാണ് വ്യാസ മഹർഷിക്ക് മഹാഭാരതം ഉണ്ടാകാനുള്ള പ്രേരണയുണ്ടായത് എന്ന് പറയപ്പെടാറുണ്ട്. മൃഗങ്ങളെ കൊല്ലാതിരിക്കാൻ, ദ്രോഹിക്കാതിരിക്കാൻ ഇന്നിപ്പൊ എന്തൊക്കെ നിയമങ്ങളാണ്! നിയമങ്ങളൊന്നും പറഞ്ഞാൽ പോരാ, അതിനെങ്ങനെയൊക്കെ ലംഘിക്കാന്നുള്ളതിനെ കുറിച്ചാണ്. ചിലപ്പോ കാണാം ഓരോരുത്തരും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വെള്ളിമൂങ്ങ പിടിയിൽ. അതിൽ വെള്ളിമൂങ്ങയെ പിടിച്ചിട്ടാവും പിടിയിലാവുക. എന്തൊക്കെ തട്ടിപ്പുകൾ പടച്ച റബ്ബേ, നമ്മളൊക്കെ ഈ കാലത്ത് ജീവിക്കേണ്ടി വന്നല്ലോ. ഒരു ഉപകാരമില്ലാത്ത സാധനം വെള്ളിമൂങ്ങ. ഏതോ നാലാളുകൾ പറഞ്ഞു വെള്ളിമൂങ്ങ ഉണ്ടായാൽ ഭയങ്കര ഐശ്വര്യമാണ്. അത് 5000, 10000, 50000 ഭയങ്കര കച്ചവടം. എന്തെങ്കിലും അറിയോ ആർക്കെങ്കിലും? ഇങ്ങനെ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിന്റെ കാരുണ്യം. ഞാൻ അതിലേക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇർഹമോ മം ഫിൽ അർളി യർഹമുക്കും മം ഫിസ്സമാഉ അല്ലേ, അത് നമുക്ക് പറയാം. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം, എന്നാൽ നിങ്ങളോട് ആകാശത്തുള്ളവർ കാരുണ്യം കാണിക്കും. ആരാണ് ആകാശത്തുള്ളവൻ? അല്ലാഹുർറഹീം. അവൻ ഈ ലോകത്തവന് വഴിപ്പെട്ടാൽ, ഈ ലോകത്ത് അല്ലാഹുവിന്റെ നിയമമനുസരിച്ച് ജീവിച്ചാൽ, ഈ ലോകത്ത് ഹറാമിനെ ഒഴിവാക്കിയാൽ, ഈ ലോകത്ത് നിസ്കരിച്ചാൽ, നോമ്പെടുത്താൽ, പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ കാരുണ്യം, യർഹമുക്കും അത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം. അള്ളാന്റെ കാരുണ്യം അത് നമുക്ക് കുറേ കിട്ടി, ഇനിയും കിട്ടണം. കുറേ കിട്ടിയതാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ചത്, ഇനിയും കിട്ടണം. അതിനെന്തു വേണം? ഇർഹമോ മം ഫിൽ അർള്. കണ്ടില്ലേ, ശത്രുവാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂല് ചെയ്തതെന്താണ്? അല്ലേ, ശത്രുവാണെങ്കിലും കാരുണ്യം. മനുഷ്യരോട്, ജീവജാലങ്ങളോട്, എല്ലാവരോടും കാരുണ്യം. ശത്രുവാണെങ്കിൽ പോലും ചിന്തിക്കണേ, ചിന്തിക്കണേ. റസൂലുള്ളാഹിന്റെ പുന്നാര മകളായിരുന്നു സൈനബ് റളിയല്ലാഹു തആല അൻഹാ, മൂത്ത മകൾ. ആലോചിച്ചു നോക്കൂ, മൂത്ത മകളായ സൈനബ് വല്ലാത്ത വേദന സമ്മാനിച്ച മകളാണ്. ഖദീജ ബീവി സൈനബിന്റെ ചെറുപ്പത്തിലെ വഫാത്തായിട്ടുണ്ട്. വീട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സൈനബാണ്. സൈനബിനെ കല്യാണം കഴിച്ചത് റസൂലുള്ളാഹിയെ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. റസൂലുള്ള മദീനയിലേക്ക് ഹിജറ പോകുമ്പോ കൂടെ സൈനബ് എന്ന് പറയുന്ന പെൺകുട്ടി പോരുന്നില്ല. 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സ്വഹാബിയെ പറഞ്ഞേക്കുന്നത്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നത്, ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു സൈനബ് എന്ന് പറയുന്ന റസൂലുള്ളാന്റെ പുന്നാര മകളെ ആരും കാണാതെ തർദ്ദനം കൊണ്ടുവരുമ്പോ, ഒരൊട്ടകപ്പുറത്ത് വരുമ്പോ സൈനബ് ഗർഭിണിയാണ്. ഗർഭിണിയായ സൈനബിനെ ഭർത്താവിന്റെ ഗോത്രക്കാര് തടഞ്ഞു വെക്കുകയാണ്. തടഞ്ഞു വെച്ചുവെന്ന് മാത്രമല്ല, സൈനബിനെ വലിയ ഒരു കുന്തം കൊണ്ടങ്ങ് കുത്തുകയാ. സൈനബിനെ കുന്തം കൊണ്ട് കുത്തിയിട്ട് സൈനബ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണു. മുഅ്മിനേ, ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണിട്ട് സൈനബിന് വല്ലാത്ത രോഗം ബാധിച്ചു. പിന്നെ അവർക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. മദീനയിൽ എങ്ങനെയോ അവരെത്തിപ്പെട്ടു. മദീനയിൽ എത്തിയിട്ട് സൈനബ് കൂടുതൽ കാലം ജീവിച്ചില്ല. മുത്തു റസൂലിന്റെ ദുഃഖമല്ലേ, ജീവിതത്തിന്റെ സങ്കടമല്ലേ, മക്കൾ മുഴുവൻ മരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സൈനബ് റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇതേ കാരണത്താൽ ഒരു ശത്രുവായ മനുഷ്യൻ ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് കുന്തം കൊണ്ട് കുത്തിയിട്ട് താഴേക്ക് വീഴ്ത്തിയതിന്റെ അതേ കാരണം കൊണ്ട് മരിച്ചു പോയ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ കൊന്നു കൊല വിളിച്ച ആളുകൾ റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തുകയാണ്.
ഒട്ടകത്തിന്റെ കുടൽമാല കുഴത്തിൽ കൊണ്ടുവന്നവരെത്തുകയാണ്. ചിന്തിക്കണേ മുഅ്മിനെ, നിസ്സാരമായ കാര്യങ്ങളുടെ പേരില് അയൽവാസിയുടെ അവകാശം മുടക്കുന്നവരാ നമ്മള്, തെറ്റുന്നവരാ നമ്മള്, പിണങ്ങുന്നവരാ നമ്മള്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരാ നമ്മള്. എന്നാൽ മുത്തുനബിയുടെ കാരുണ്യം, ഇത് അല്ലാന്റെ റസൂലല്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. കാരുണ്യം പാടുക പാടുക ശാരദ ശാരികേ, പാടലധാരി നീ ഇമ്പമോടെ പാരിടേ, അൽ അമീൻ എന്നൊരു പേരിനു ആരു താൻ, ആരു താൻ അർഹൻ, അർഹൻ ആരു താൻ, ആരു താൻ അർഹൻ, അർഹൻ. പാടുക പാടുക ശാരിക ശാരദേ, പാടലധാരി നീ ഇമ്പമോടെ പാരിടെ, അൽ അമീൻ എന്നൊരു പേരിനു ആരു താൻ, ആരു താൻ അർഹൻ, അർഹൻ. ഇവരൊക്കെ റസൂലുള്ളാന്റെ മുമ്പിൽ വരിക. ഖാലിദ് ബിൻ വലീദ് വരികയാണ്, റസൂലുള്ളാന്റെ കഴുത്തിൽ കുടൽമാല ചാർത്തിയവർ വരികയാണ്. നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്, നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല. എന്റെ മകളെ കൊന്നവരെ, നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല. എന്നെ ആക്രമിച്ചവരെ, എന്നെ കല്ലെറിഞ്ഞവരെ, എന്നെ കൂക്കി വിളിച്ചവരെ, നിങ്ങൾക്കെതിരെ പ്രതികാരമില്ലെന്ന് പറഞ്ഞ കാരുണ്യമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വാള് ഒരു ഒരു വലിയ മരത്തിന്റെ കൊമ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. സ്വഹാബികളൊക്കെ കുറച്ച് അപ്പുറത്താണ് ഉറങ്ങുന്നത്. ഒരു അറാബിയായ നബിയുടെ ശത്രു കടന്നു വന്നു, കടന്നു വന്നിട്ട് ഈ വാളെടുത്തു. ഉറങ്ങുന്ന നബിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിച്ചു, മുഹമ്മദേ മൻ യംനഉക മിന്നി, നിന്നെ കൊല്ലാൻ പോവാണ് ആരാണ് എന്നിൽ നിന്ന് നിന്നെ തടയാ, ഉണ്ടെങ്കി വരട്ടെ. റസൂൽ ഒരൊറ്റ മറുപടിയാണ്, അല്ലാഹ് മൂന്ന് തവണ അവന്റെ കൈ വിറച്ചു, അവന്റെ നെഞ്ചകം പിടച്ചു. ആ വാള് താലെ താഴേക്ക് നിലത്ത് വീണു. ആ വാളെടുത്തുകൊണ്ട് അല്ലാന്റെ റസൂല് എടുത്ത് ചോദിക്കുകയാണ്, ഏതാ നിന്റെ ചാൻസ് കഴിഞ്ഞില്ലേ, ഇനി എന്നിൽ നിന്ന് നിന്നെ ആരാണ് തടയുക? ഇല്ല മുഹമ്മദേ, എന്നെ ഒന്നും ചെയ്യല്ലേ, നീ ആ വാളൊന്ന് നന്നായി പിടിക്ക്, എന്നെ ആക്രമിക്കല്ലേ. റസൂലുള്ള വാള് താഴ്ത്തി, താഴ്ത്തിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടാം, പകരം നീ മുസ്ലിമാകണം. ഇയാൾക്ക് അപ്പോഴും വാശി, മുസ്ലിം ഒന്നും ആവൂല, പകരം ഒരു കാര്യം ചെയ്യാം, ഇനി ആരെങ്കിലും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ ഞാൻ ഉണ്ടാവൂല, ആ ഉറപ്പ് ഞാൻ തരാ. മതി, അയാളെ വിട്ടയച്ചല്ലോ, തന്നെ കൊല്ലാൻ വേണ്ടി വന്ന ശത്രുവിനെ സ്വതന്ത്രമാക്കി വിട്ടയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളും അങ്ങനെയാണ്, മുഹമ്മദ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, സ്വഹാബികളും അങ്ങനെയാണ്, റുഹമാ ഉബൈനഹും പരസ്പരം കാരുണ്യമുള്ളവരാണ് അല്ലേ. എന്താണ് ആ കാരുണ്യം, പറഞ്ഞാ തീരുമോ അല്ലേ. ഒരവസരത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരതിഥി വരികയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യൻ. രാത്രിയാണ്, സ്വഹാബികളൊക്കെ പട്ടിണിപ്പാവങ്ങളാണ്. പട്ടിണിപ്പാവങ്ങളായ സ്വഹാബികളോട് ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ഈ മനുഷ്യനെ ഇന്ന് ആരാണ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് സൽക്കരിക്കുക? ലോകമേ ഇതൊക്കെ പഠിക്കണ്ടേ, സ്വഹാബികൾ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല, അവർക്ക് മടിയുണ്ടായത് കൊണ്ടല്ല, അവരുടെ വീട്ടിൽ ഒന്നുമില്ല, അതുകൊണ്ടാണ് അവർ ആ മനുഷ്യനെ കൊണ്ടുപോകാൻ മടിക്കുന്നത്.
അങ്ങനെ രണ്ടാമത്തെ തവണ പറഞ്ഞു. മൂന്നാമത്തെ തവണ പറയുകയാണ്, ആരെങ്കിലും ഇയാളെ കൊണ്ടുപോയാൽ അൽമനു ലഹൂബിൽ ജന്ന, അയാൾക്ക് ഞാൻ സ്വർഗം തരാം. ഇതങ്ങ് കേട്ടപാടെ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹത്തൽ അൻസാരി പറഞ്ഞു, നബിയേ എന്റെ കൂടെ പറഞ്ഞേക്കുമോ? പറഞ്ഞയച്ചിട്ടാ അതിഥിയുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. നമ്മളൊന്നും അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ഭാര്യയുടെ മുഖം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അപ്പുറത്തിരുന്ന് വെറുതെ പ്രതിഷേധിക്കും. അത് പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നാലും അതിഥി വരുമ്പോൾ നമ്മളുടെയൊക്കെ സമീപനം എങ്ങനെയാണ്? ഈ ഭാര്യ സ്വീകരിച്ചു, ഭക്ഷണമൊന്നുമില്ല. ഭാര്യ പറയുകയാണ്, അബൂ ത്വൽഹ എന്നവരെ, നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവർക്കുള്ള ഏതാനും ചില ഭക്ഷണമല്ലാതെ നമ്മുടെ അടുക്കലൊന്നുമില്ല. ഞാനും നിങ്ങളും ഇന്ന് പട്ടിണിയാ. നമ്മുടെ കുട്ടികളുടെ ഭക്ഷണമല്ലാതെ ഒന്നും ഇന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ആ പെണ്ണ് പറയുകയാണ്, ആ കുട്ടികളുമായി ഞാൻ കളിച്ചുകൊള്ളാം, എന്നിട്ട് ആ കുട്ടികളെ ഞാൻ ഉറക്കിക്കൊള്ളാം. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളുടെ ഭക്ഷണം എടുത്തുകൊണ്ട് അതിഥിക്ക് കൊടുക്കാം. അതിഥി അതങ്ങ് കഴിക്കാൻ തുടങ്ങുമ്പോ ഞാൻ വിളക്ക് ഊതാം. വിളക്ക് ഊതിയിട്ട് അതിഥിയുടെ കൂടെ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്ന് അഭിനയിച്ചാൽ മതി. കുട്ടികളെ ഉറക്കി, കുട്ടികൾക്കുള്ള പത്തിരി കൊണ്ടുവന്നു. ആ പത്തിരി അതാ അതിഥിയുടെ മുമ്പിൽ വെക്കുകയാണ്. അതിഥിയുടെ മുമ്പിൽ അങ്ങ് എത്തിയപ്പോഴേക്ക് വിളക്കൂതി. അബൂ ത്വൽഹ എന്ത് ചെയ്തെന്നറിയുമോ? ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന രീതിയിൽ വായ കൊണ്ട് ഇങ്ങനെ അഭിനയിച്ചു. അതിഥിക്കൊരു പിളക്കും അതിഥിക്ക് നല്ല ഒരു പായയും തലയിണയും കൊടുത്ത് കിടത്തി ഉണർത്തിക്കൊണ്ട് കിടത്തി ഉറക്കിക്കൊണ്ട് പിറ്റേ ദിവസം സുബഹിക്ക് പള്ളിയിൽ പോയി. ജമാഅത്ത് കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബികളെ നിങ്ങൾ ഇരിക്കണം, അതാ അബൂ ത്വൽഹയും ഭാര്യയും ഇന്നലെ ചെയ്ത പ്രവർത്തനമുണ്ടല്ലോ, ആകാശ ലോകത്തുള്ളവരെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ എന്റെ അടുക്കലേക്ക് ജിബിരിയിൽ വന്നിരിക്കുന്നു. അബൂ ത്വൽഹ നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് ഇന്നലെ ഖുർആൻ അവതീർണമായിരിക്കുന്നു. ചില ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട് നബിയേ, അവരുടെ ഹൃദയത്തിൽ അവരുടെ വയറ്റിൽ വേദനയുണ്ടെങ്കിലും അവർക്ക് വിശപ്പുണ്ടെങ്കിലും അത് പല രീതിയിലും വരാം. ഭ്രാന്തെന്ന രീതിയിൽ വരാം, ബുദ്ധിഭ്രമം വരാം, മതിഭ്രമം വരാം. നമ്മളൊക്കെ ഇന്ന് നമ്മളൊക്കെ വലിയ ബുദ്ധിമാനികളായി ഇങ്ങനെ നടക്കുമ്പോ, നമ്മളിങ്ങനെ ഭ്രാന്തന്മാരെ കളിയാക്കുമ്പോ നമ്മൾ ആലോചിക്കണേ, നമ്മൾ അവരെ കളിയാക്കരുത്. അവർ സ്വർഗവാസികളായേക്കാം, അവർക്ക് തക്ലീഫില്ല, അവർക്ക് നിസ്കാരമില്ല. നമ്മൾ പലപ്പോഴും അത്തരം രോഗികളെയോ അവരുടെ കുടുംബങ്ങളെയോ സഹായിക്കാറില്ല. ക്യാൻസർ രോഗികളെ നമ്മൾ സഹായിക്കും, കിഡ്നി രോഗികളെ നമ്മൾ സഹായിക്കും. ബുദ്ധിയുമായി ബന്ധപ്പെട്ട് രോഗമനുഭവിക്കുന്ന ഭ്രാന്തന്മാരായ ആളുകളെ, അപ്രകാരം മാനസിക അസ്വസ്ഥതയുള്ള ആളുകളെ, അവരെ ചികിത്സിക്കുക എന്നത് മാത്രമല്ല, അവരുടെ കുടുംബത്തിനാവശ്യമായ തണൽ നമ്മുടെ കാരുണ്യത്തിന്റെ ഭാഗമായി നമ്മൾ നൽകണം. അനിവാര്യമാണ്. രോഗങ്ങൾക്കെതിരെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നൽകുന്നതാണ്, അല്ല തരുന്നതാണ്, കിഡ്നി അല്ല തന്നതാണ്, അതിന്റെ രോഗവും അല്ല തന്നതാണ്. നമ്മൾ കണ്ണ് തുറക്കാതിരുന്നാൽ, ഈസാ നബി അലൈഹിസ്സലാം പറയാറുണ്ടായിരുന്നു, നിങ്ങൾ കണ്ണ് തുറന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള കഷ്ടപ്പാടുകളെ അവശതകളെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ അലൈഹിസ്സലാം പറയുകയാണ്. നമ്മൾ കാരുണ്യം കാണിക്കുക, നമ്മൾ ഫണ്ട് പിരിക്കുക, നമ്മൾ പണം എടുക്കുക, നമ്മൾ നമ്മുടെ സദഖ ചെയ്യുക. നമ്മൾ സദഖ ചെയ്തിട്ട് അത് കിഡ്നി രോഗികളുടെ ഡയാലിസിസിന് വേണ്ടി കൊടുക്കുക.
നമുക്കിടയിൽ എത്രയോ ആളുകൾ ഉണ്ടല്ലോ കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖമുള്ള ആളുകൾ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു രോഗം അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ രോഗം വന്ന ആളുകൾക്ക് മാത്രമല്ല, ആ മനുഷ്യന്റെ ഭാര്യക്ക്, ആ മനുഷ്യന്റെ മാതാപിതാക്കൾക്ക്, അവന്റെ ബന്ധുക്കൾക്ക്, എല്ലാവർക്കും അതിന്റെ പ്രയാസമാണ്. എന്തൊരു ദുരിതമാണ്! എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിഡ്നിക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നെഫ്രോളജി വാർഡിൽ പോയപ്പോ എന്നോടാൻ പോയ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ദേ കണ്ടില്ലേ കിടക്കുന്നു ഒരാൾ, അയാൾ മരണത്തെ കാത്ത് കിടക്കുകയാണ്. അയാൾക്ക് ഭാര്യയില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. ഭാര്യ ഒരിക്കൽ ഇതാ ഈ മനുഷ്യനെ ഇവിടെ കിടത്തിയിട്ട് ഉറങ്ങുന്ന സമയത്ത് ചുറ്റുപാടുകളിലുള്ളവരോട് പറഞ്ഞു, ഇതാ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പോവുകയാണ്, ഇനി അദ്ദേഹം ഉണരുമ്പോ നിങ്ങൾ പറയണേ, എനിക്കും മടുത്തു നിങ്ങളോടുകൂടെയുള്ള ജീവിതം, നിങ്ങളുടെ ഡയാലിസിസും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കിഡ്നി രോഗിയുടെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയത്രേ ഭാര്യ. നമ്മള് നമുക്കില്ല എന്ന് കരുതിയിട്ട് ഉള്ളവരെ കാണാതിരിക്കരുത്. അതാണ് ഇർഹമോ മം ഫിൽ അർള്, നമുക്ക് തരാതിരിക്കാൻ അതാണ് വേണ്ടത്. അല്ല തരാതിരിക്കാൻ പഠിച്ചോ, നമുക്ക് ഏതായാലും ആരോഗ്യവും ജീവനും ജന്മവും ഒക്കെ നൽകി. അതിനേക്കാൾ ഉപരിയായി ഈ ആരോഗ്യം അള്ളാഹു തആല അങ്ങ് നിലനിർത്താൻ നമ്മൾ നമുക്കിടയിലുള്ള രോഗികളെ സഹായിക്കുക. കണ്ണീരിന്റെ നനവാണ് ആർദ്രതയാണ് അല്ലേ. എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ വളരെ മാന്യനാണ്, തിരക്കേടില്ലാത്ത സാമ്പത്തിക ശേഷിയുള്ളവനാണ്. അവന്റെ പിതാവിന് കിഡ്നിയുടെ അസുഖമാണ്. അങ്ങനെ അവൻ അവന്റെ പിതാവിന് വേണ്ടി എല്ലാ ആഴ്ചയിലും 2 തവണ ഈ തൃശ്ശൂരിലുള്ള ദയാ ഹോസ്പിറ്റലിൽ വരും. കുറച്ചു മുൻപ് അങ്ങനെ വന്ന് 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 ഓരോ ആഴ്ചയിലും 2000-3000 ഒക്കെ ചെലവാണ്, പുറമെ വണ്ടിക്കും ചെലവാണ്. അങ്ങനെ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, എടാ ഇവിടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല, ഞാൻ ഗൾഫിൽ പോവുകയാണ്. അങ്ങനെ ഗൾഫിൽ പോയി. വർഷങ്ങളോളം അവൻ ആഴ്ചയിലും മാസങ്ങളിലും പണമയച്ചു. എന്നെ വിളിച്ചിട്ട് പറയും, ഉപ്പാന്റെ അസുഖം കാരണം ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല, ഞാൻ നാട്ടിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൂടുകയാണ്, ഉപ്പാക്ക് പണമില്ലല്ലോ. പലപ്പോഴും എനിക്ക് വലിയ വേദന തോന്നും. ഞാൻ എനിക്ക് ജിദ്ദയിൽ പോകാൻ അവസരമുണ്ടായപ്പോ ഞാൻ അവന്റെ അടുക്കൽ പോയപ്പോ അവൻ കണ്ണീരോടുകൂടെ ഉപ്പാന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് വേദനയില്ല, എനിക്ക് സങ്കടമില്ല, ഇതെന്റെ ഒരു വിധിയാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. കാലം കഴിഞ്ഞിട്ട് ഒരു ദിവസം അതാ എന്റെ നാട്ടിലൊരു ഇതുപോലൊരു ഫംഗ്ഷൻ ഉണ്ടായി. രോഗികളായ ആളുകൾക്ക് ചികിത്സാ സഹായമാണ്, അതിൽ പാവപ്പെട്ട ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വേദിയിൽ ഞാൻ ഇങ്ങ് എത്തിയപ്പോ ചികിത്സയ്ക്ക് ഫണ്ടേറ്റ് വാങ്ങുന്ന പൈസ ഏറ്റുവാങ്ങുന്ന രോഗികളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ പിതാവിനെ പോലെ ഞാൻ കാണുന്ന പാവപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ, എന്റെ കൂട്ടുകാരന്റെ ഉപ്പയതാ തലയും താഴ്ത്തി മുന്നിലിരിക്കുകയാ. ആർക്കെങ്കിലും മോഹമുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? രോഗമങ്ങ് വന്നാൽ, പണമങ്ങ് തീർന്നാൽ, ഭാര്യയുടെയും മക്കളുടെയും വല്ലാത്ത മുഖമങ്ങ് കണ്ടാൽ പിന്നെ എന്ത് മാന്യത, പിന്നെ എന്ത് സങ്കടം, പിന്നെ എന്ത് ദുഃഖം, പിന്നെ രോഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരണം വരെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. നമ്മൾ മനസ്സിൽ കാണേണ്ടത് നമ്മുടെ രൂപമാണ്, നമ്മുടെ പിതാവിന്റെ രൂപമാണ്, നമ്മുടെ മാതാവിന്റെ രൂപമാണ്. രോഗത്തെ നമ്മൾ വല്ലാത്ത കാരുണ്യം ചെയ്യാനുള്ള അല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ബാധ്യത. അവൻ രോഗിയായാൽ നിങ്ങൾ അവനെ സന്ദർശിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് ചെയ്യും. എല്ലാവരോടും, മാതാപിതാക്കൾ ഇല്ലാത്തവരോട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരോട്, അനാഥരോട് അല്ലേ, അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരോട്, നമുക്കാർക്കും അറിയില്ല ഉമ്മല്ലാത്തതിൻ്റെ സങ്കടം എത്രയാണ്, വാപ്പല്ലാത്തതിൻ്റെ സങ്കടം എത്രയാണ്. നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടോ? ആ കണ്ണിലൊരു നനവുണ്ടാകും. നമുക്കറിയില്ല ഉമ്മല്ലാത്തതിൻ്റെ സങ്കടം അറിയില്ല, കാരണം ഉമ്മുണ്ട്, ഇപ്പോഴും ഉണ്ട്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ.
മുളക്കാമീൻ പറയും, എനിക്കിൻ്റെ ഉമ്മാക്ക് ചെയ്യാൻ കഴിയുന്നതല്ലേ, എൻ്റെ ഉമ്മാക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ, നിങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ ആമീൻ പറയിപ്പിക്കുക എന്നാണ്. നിങ്ങളൊക്കെ ആമീൻ പറയും. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആരോഗ്യം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നിങ്ങളുടെയും ഓരോരുത്തരുടെയും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ, മരിച്ചുപോയവർക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാവട്ടെ. ചിന്തിച്ചു നോക്കൂ, നമുക്കതിൻ്റെ ദുഃഖമറിയില്ല, അതിൻ്റെ ദുഃഖം നന്നായി അറിഞ്ഞയാളാണ്, അവർ കാരുണ്യത്തിൻ്റെ അർഹരാണെന്ന് നന്നായി അറിഞ്ഞയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ, ആപ്പല്ല ജനിക്കുന്ന സമയത്ത് തന്നെ ഉപ്പയില്ല, അബവാത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരന്ന് തേങ്ങി. ആറാമത്തെ വയസ്സിലാണെങ്കിലോ മാതാവും മരിച്ചുപോയി, ഉമ്മയില്ല. ഒരു ദിവസം അതാ റസൂലുള്ളാഹി തങ്ങള് സ്വഹാബികളോടുകൂടെ ഇങ്ങനെ മദീനയിലൂടെ സഞ്ചരിച്ചു, ഒരു ഖബർ എന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്ത് ചെന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി ഇങ്ങനെ കരയാൻ തുടങ്ങി. സ്വഹാബികൾ പറയുന്നു, ഫബക്കൈന, ഞങ്ങളും കരഞ്ഞു. നബി ഞങ്ങളോട് ചോദിച്ച സ്വഹാബികളെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ബക്കൈത ഫബക്കൈന, നിങ്ങൾ കരയുന്നത് കണ്ടു, അത് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞു. എന്തിനാണ് നബിയെ നിങ്ങൾ കരഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്തിനാണ് നബി കരഞ്ഞത്? അവിടുന്ന് സങ്കടത്തോടെ പറയുകയാണ്, ഹാദാ ഖബ്റു ഉമ്മി ആമിന, എന്റെ ആറാമത്തെ വയസ്സിൽ എന്നോട് വിട പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ആമിന ബീവി, ആ ആമിന ബീവിയുടെ കബരണമാണിത്. എന്റെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വന്നു സ്വഹാബികളെ, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആർക്കും അതിന്റെ വേദന അറിയില്ല. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അനാഥന്റെ കണ്ണീരൊപ്പണം, നിങ്ങൾ അവന്റെ തല തടവണം. അവനോട് നിങ്ങൾ പരുഷമായി പെരുമാറരുത്, അവനെ നിങ്ങൾ അട്ടിയകറ്റരുത്. ഇദാ ബക്കൽ യതീം, ഒരനാഥനായ കുട്ടി കരഞ്ഞാൽ, അല്ല കൈകൾ നീട്ടും, അള്ളാഹുവിന്റെ കരങ്ങളിലേക്ക് ഈ കുട്ടിയുടെ കണ്ണീരെത്തും. എന്നിട്ട് അള്ളാഹു താല ചോദിക്കുമെന്നാണ്, മൻ അബ്കഹാവാ, ആരാണ് ഈ കുഞ്ഞിനെ കരയിപ്പിച്ചത്, ഈ കുഞ്ഞിനെ ആരാണ് കരയിപ്പിച്ചത് എന്ന് ചോദിക്കുകയും, മൻ അല്ലാഹു ഫലഹുൽ ജന്ന, നിങ്ങൾ ആരെങ്കിലും അവനെ തൃപ്തിപ്പെടുത്തിയാൽ, അവന്റെ കണ്ണീര് നിങ്ങൾ തുടച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ശ്രദ്ധിക്കണം, ചിന്തിക്കണം ആ കാര്യം. എന്റെ കാരുണ്യത്തിന്റെ പ്രവർത്തകന്മാരെ, നിങ്ങളുടെ നേതൃത്വത്തിൽ അനാഥരെ നിങ്ങൾ സംരക്ഷിക്കണം. അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ സഹോദരിമാരെ, നിങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സെടുക്കുമ്പോ, നിങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സെടുക്കുമ്പോ, നിങ്ങളുടെ അയൽവാസികൾ ഉണ്ടാകും, നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരുണ്ടാകും, കാരുണ്യം കാണിക്കുക അവരോട് അല്ലേ. ഞാൻ ഈ അടുത്ത് കേട്ടു ഒരാൾ സംസാരിക്കുന്നത്, ഇന്റർനാഷണൽ ലെവലിൽ പ്രസംഗിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ട ഒരു ഉന്നതനായ പ്രഭാഷകൻ പറഞ്ഞ ഒരു സംഭവമാണ്. അമേരിക്കയിലോ ബ്രിട്ടനിലോ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു അധ്യാപകൻ ഒരിക്കൽ കുട്ടികളോട് ചോദിച്ചു, ഒരു ടീച്ചർ ചോദിച്ചു കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു? കുട്ടികൾ ഓരോരുത്തരും, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, ആൻ എഞ്ചിനീയർ, എ കലക്ടർ, എ ജഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും, ഞാൻ ജഡ്ജ് ആവാന്, കലക്ടർ ആവാന്, ഡോക്ടർ ആവാന് ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഒരു കുട്ടി മാത്രം പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം എ സ്വഹാബ, സ്വഹാബി, ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്വഹാബി ആവാനാണ്. ടീച്ചർ ചോദിച്ചു, ഹു ഈസ് എ സ്വഹാബി? മോനെ, ആരാ ഒരു സ്വഹാബി? എനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഈ കുട്ടി പറഞ്ഞു, സ്വഹാബി ആരാണെന്ന് എനിക്കല്ല നന്നായിട്ടറിയ, എന്റെ ഉമ്മക്കാണ്, എന്റെ ഉമ്മക്കാണ്. ടീച്ചർ ഉമ്മക്ക് ഫോൺ ചെയ്തു, നിങ്ങളുടെ മോൻ പറഞ്ഞത് ഒരു സ്വഹാബി ആവണമെന്നാണല്ലോ, ആരാണ് സ്വഹാബി? ഉമ്മ പറഞ്ഞു, സ്വഹാബി എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് പറഞ്ഞു തരണമെങ്കിൽ നേരിട്ട് വരണം. ടീച്ചർ നേരിട്ട് ചെന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന, സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന
അവിടുത്തെ കുറിച്ച് ടീച്ചറോടി ഉമ്മ വിശദീകരിച്ചു. അങ്ങനെ ആ ടീച്ചർ അതെല്ലാം കേട്ട് സന്തോഷത്തോടെ തിരിച്ചു പോരുന്നതിന്റെ മുമ്പ് കുടുംബ സമേതം അവർ മുസ്ലിങ്ങളായി. മുസ്ലിങ്ങളായി അവർ രണ്ടുപേരും, കുടുംബം, ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഈ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, എത്രേ മോനെ നിനക്ക് സ്വഹാബിയാവണമെന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഹാബി ഏതാണ്? ഈ കുട്ടി ഉടനടി പറഞ്ഞു, എനിക്കിഷ്ടമുള്ള സ്വഹാബി ബഷീർ റളിയല്ലാഹു അൻഹുവാണ്, സയ്യിദുന ബഷീർ റളിയല്ലാഹു. എന്താണ് മോനെ നീ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ആ കുട്ടി പറയുകയാണ്, എന്റെ ഉമ്മ എനിക്ക് രാവിൽ പറഞ്ഞു തന്ന കഥയാണ്, അങ്ങനെയാണ് എനിക്ക് ബഷീറിനെ ഇഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി പറയുകയാണ്, എത്രേ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നൂറുകണക്കിന് സ്വഹാബികൾ ഉഹദിന്റെ പോർക്കളത്തിലേക്ക് പോയി. കൂട്ടത്തിൽ ബഷീർ എന്ന കുട്ടിയുടെ പിതാവുമുണ്ട്. ഈ കുട്ടിയുണ്ടല്ലോ യുദ്ധം കഴിഞ്ഞ് മ്ലാനവദനരായി തിരിച്ചു വരുന്ന നബിയെയും സ്വഹാബികളെയും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തർ വന്നു, അവർക്കിടയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വന്നു. ബഷീർ എന്ന കുട്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, ഐന അബീ യാ റസൂലുള്ളാഹ്, എന്റെ ഉപ്പ എവിടെയാണ് നബിയേ? റസൂലുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി, അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറയണം ഈ കുട്ടിയോട്? കാരണം ഈ കുട്ടിയുടെ ഉപ്പ ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായിട്ടുണ്ട്. എന്തു പറയണം? റസൂലുള്ള മുഖം തിരിച്ചു കളഞ്ഞു. രണ്ടാമതും ഈ കുട്ടി ചോദിക്കുകയാണ്, നബിയെ പറയുമോ എവിടെയാണ് എന്റെ ഉപ്പ? യാ ഹബീബല്ലാ, അല്ലാഹുവിന്റെ റസൂല മകനെ, ആ പിഞ്ചു മകനെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിലെ കുറ്റി നോക്കിക്കൊണ്ട് മുത്തു നബി പറയുകയാണ്, മോനെ നിന്റെ ഉപ്പ ഞാനാണെന്ന് പറഞ്ഞാൽ നിന്റെ ഉപ്പ ഞാനാകുന്നത് നിനക്കിഷ്ടമല്ലേ മോനെ? നിന്റെ ഉമ്മ ആയിഷയാണ് മോനെ, അത് നിനക്കിഷ്ടമല്ലേ? അതെ നബിയെ, എനിക്കിഷ്ടമാണ്. ഈ കുട്ടി തന്റെ ഉപ്പയെ മറന്നു, തന്റെ ഉമ്മയെ മറന്നു, തന്റെ എല്ലാം മറന്നുകൊണ്ട് റസൂലുള്ളാന്റെ അടുക്കൽ നിന്ന് മദീനയുടെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഓരോ വീടുകളുടെയും വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ട് ഈ പിഞ്ചു ബാലൻ പറയുകയാണ്, അറിഞ്ഞില്ലേ എന്റെ ഉപ്പ നബിയാണ്, എന്റെ ഉപ്പ ഹബീബായ മുഹമ്മദ് നബിയാ, നിങ്ങൾ അറിഞ്ഞില്ലേ മദീന നിവാസികളെ എന്ന് മദീനയിലൂടെ ഈ കുട്ടി വിളിച്ചു പറഞ്ഞു നടന്നു എന്ന് ആ പിഞ്ചു ബാലൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ബഷീർ റളിയല്ലാഹു അൻഹു ഇഷ്ടമായത്, ഉപ്പായപ്പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മറന്നു. എന്ത് കാരണം? റസൂലുള്ള അങ്ങനെയാണ്. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ, ഞാനും അനാഥനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അനാഥ അത് പറഞ്ഞാൽ തീരൂല. അവരോട് നമ്മൾ പലപ്പോഴും വൈകാരികമായി പ്രതികരിക്കാറില്ല. നമ്മൾ നമ്മളുടെ സ്നേഹവും കാരുണ്യവും അല്ലേ, അവൻ്റെ ആ കണ്ണുനീർ അതാണ് കാരുണ്യമാണ് കരണീയം എന്നുള്ള വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാവരോടും കാരുണ്യം കാണിക്കുക, പാവങ്ങളോട്, അനാഥരോട് അല്ലേ. ഒരു ദിവസം ഒരു 11 മണി സമയത്ത് ഉച്ചക്ക് എൻ്റെ സ്ഥാപനത്തിലെ ജാമക്കാലയിലെ നെഹ്ജുറഷാദിലേക്ക് എന്നെ ഫോൺ ചെയ്യുകയാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന്, 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണെന്നെ, ഉസ്താദേ ഇന്ന കുട്ടിയുടെ വാപ്പ മരിച്ചിട്ടുണ്ട്, പഠിച്ചവനെ ഞാൻ വല്ലാതെ പേടിച്ചുപോയി, ചെറിയ കുട്ടിയാണ്, 7 കിലോമീറ്റർ അപ്പുറത്തുള്ള അവൻ്റെ വീട്ടിലേക്ക് പോകണം, എങ്ങനെ ആ കാര്യം അവനോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം നല്ല ചുറുചുറുക്കുള്ള പിതാവാണ്, എപ്പോഴും എന്നെ കണ്ടാൽ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുന്ന ഉപ്പയാണ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുട്ടികളൊക്കെ ഇന്റർവെല്ലിന് ഇങ്ങനെ കളിക്കുന്നുണ്ട്, ഓരോരുത്തർ തമാശ പറയുന്നു, വെള്ളം കുടിക്കാൻ പോകുന്നു, പലരും ഇങ്ങനെ ഓടിക്കളിക്കുന്നു, കൂട്ടത്തിൽ ഇവനുമുണ്ട്. ഞാനിവനോട് പറഞ്ഞു, നമുക്ക് നിന്റെ വീട്ടിലേക്കൊന്ന് പോകണം, നീ വാ. അവന് വലിയ ആഹ്ലാദമായി. ഉസ്താദിനെ വാപ്പ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചിട്ടുണ്ടാകും, ഏതായാലും വീട്ടിലേക്കൊന്ന് പോകാമല്ലോ എന്ന് കരുതിയിട്ട് അവൻ എൻ്റെ കൂടെ വണ്ടിയിൽ കയറുകയാണ്.
എനിക്ക് അവനോട് പറയണമെന്നുണ്ട്. നമ്മൾ പോകുന്നത് നിന്റെ വാപ്പ മരിച്ചിട്ടാണെന്ന്. പക്ഷേ എന്റെ നാവിലൂടെ അതങ്ങ് പുറത്തേക്ക് വരുന്നില്ല. അവന്റെ മുഖം കാണുമ്പോ അവന്റെ കണ്ണുകൾ കാണുമ്പോ എങ്ങനെയായിരിക്കും ഇത് കേട്ടാൽ ഇവൻ പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയി. ഞാൻ അവനോട് കുറെ കാര്യം ചോദിക്കുന്നുണ്ട്. അവൻ മറുപടിയും പറയുന്നുണ്ട്. ഞാൻ ഇതിങ്ങനെ പറയാൻ വേണ്ടി വരും. അപ്പോഴേ കഥങ്ങ് മറന്മാതങ്ങ് പറയാതിരിക്കാൻ കഴിയും, പറയാതിരിക്കാൻ തോന്നും. അങ്ങനെ അവന്റെ വീടിന്റെ മുമ്പിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോ അവൻ ചോദിച്ചു, ഉസ്താദെ എന്താ വീട്ടിലൊരാൾ കൂട്ടം? എന്താ പറ്റിയത്? എന്തിനാ നമ്മൾ വന്നത്? ഞാനൊന്നും മിണ്ടിയില്ല. എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞാൻ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആളുകളൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുമ്പോ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് കയറി. വീടിന്റെ പൂമുഖത്ത് ചൊല്ലുമ്പോ ചടനമറ്റ് കിടക്കുന്ന അവന്റെ ഉപ്പാന്റെ ആ മയ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിചാരിതമായി ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ, ഒരിക്കലും ചിന്തിക്കാതെ ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ഉസ്താദേ എന്ന് വിളിച്ചുകൊണ്ട് ആ പിഞ്ചുകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് വീണത് എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. അനാഥന്റെ കണ്ണീർ. നമ്മളൊക്കെ ദുആ ചെയ്യും, പറച്ചോനെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ. ആ ദുആക്ക് ശക്തി ഉണ്ടാവണം. ഇത്തരം ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. എല്ലാവരോടും കാരുണ്യം, എല്ലാവരോടും സ്നേഹം. മുഹമ്മദുർ റസൂലിന്റെ അധ്യാപനം അതാണ്, ഖുർആനിന്റെ അധ്യാപനം അതാണ്. ഭൂമിയോട് സ്നേഹം, ആകാശത്തോട് സ്നേഹം, മരങ്ങളോട് സ്നേഹം, എല്ലാ വിശ്വാസികളോടും സ്നേഹം, എല്ലാ മനുഷ്യരോടും സ്നേഹം. കാരുണ്യം നഷ്ടപ്പെടുന്ന ലോകമേ, തലയറുക്കാൻ മടിക്കാത്ത ലോകമേ, ആരോപണങ്ങൾ ഉന്നയിക്കാൻ മടിക്കാത്ത ലോകമേ. കാരുണ്യത്തിലേക്ക് തിരിച്ചു വരിക. ഇസ്ലാം കാരുണ്യമാണ്, മതം കാരുണ്യമാണ്, എല്ലാം കാരുണ്യമാണ്. സ്നേഹമേ പരം സൗഖ്യം, സ്നേഹഭംഗമേ ദുഃഖം, സ്നേഹമേതി കാലതി വർത്തിയായി ജ്വലിച്ചാവു. സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ. സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. ചുരുക്കത്തിൽ ഇങ്ങനെ നമ്മളെല്ലാ കാരുണ്യവുമായി മുന്നോട്ട് പോയാൽ നമ്മൾ കരുണ ആഗ്രഹിക്കുന്ന ഘട്ടങ്ങളുണ്ട്. അത് ചിന്തിക്കണം. അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഏതാണത്? നമ്മൾ കാരുണ്യം ആഗ്രഹിക്കുന്ന ഘട്ടം നമ്മൾ മരിക്കുന്ന സന്ദർഭമാണ്. വൽതഫത്തി സാഖു ബിസാഖു ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. നമ്മൾ മരിക്കുന്ന സമയം, നമ്മുടെ കൈകാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിണയുന്ന സമയം, നമ്മൾ മരണത്തോട് മല്ലടിക്കുന്ന സമയം, നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ മോഹമുണ്ട്, നമുക്കൊന്ന് ഇലാഹ ഇല്ലല്ല പറയാൻ മോഹമുണ്ട്. ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹിന്റെ കാരുണ്യമാണ്. അത് കിട്ടണം നമുക്ക്. അതിന് അള്ളാഹിനോട് ദുആ ചെയ്യുക. നമ്മൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ഇന്ന് അള്ളാഹ് കാരുണ്യം തരും. ഖബറിന്റെ ഉള്ളിലാണ് പടച്ചോന്റെ കാരുണ്യം വേണ്ടത്. മഹ്ശറിന്റെ ഇടയിലാണ് ഒരു ചാണകല കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടില് നമുക്ക് അള്ളാഹിന്റെ കാരുണ്യം വേണം. അർശിന്റെ തണല് കിട്ടാൻ, വിചാരണ എളുപ്പമാകാൻ, എല്ലാം കഴിഞ്ഞ് അല്ലേ റസൂലുള്ള പോലും പറഞ്ഞില്ലേ, നിങ്ങൾ ആരും കരുതരുത് നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങൾ ആരും രക്ഷപ്പെടുമെന്ന്. നിങ്ങളുടെ അമലുകൾ കൊണ്ട്, നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ ആരും രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. വലാ അന്തയാ റസൂലല്ലാ, നിങ്ങളും രക്ഷപ്പെടുകയില്ലേ നബിയേ, നിങ്ങളും രക്ഷപ്പെടുകയില്ലേ നബിയേ. വലാ അന്തയാ റസൂലല്ലാ, നിങ്ങളും രക്ഷപ്പെടുകയില്ലേ നബിയേ. അവിടുന്ന് പറഞ്ഞു, വല അന, ഞാനും രക്ഷപ്പെടുകയില്ല. ഇല്ല അയ്യതഹമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളീൻ, അള്ളാഹന്റെ കാരുണ്യം കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ല എന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിചാരണയുടെ വേളയിൽ, മഹ്ശറിന്റെ വേളയിൽ, എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അല്ലേ, ദഅവാഹും ഫീഹാ
سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. എല്ലാം കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്യാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ, സ്വർഗം കാണാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് അനിവാര്യമാണ്. ഈ ചിന്തകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതുമൊക്കെ അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ.